സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-1123356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112-209701 മിസ് കോൾ ചെയ്യൂ. തദവസരത്തിൽ ഈ മൈത്രിമംഗലം ഗ്രാമത്തിലെ സ്നേഹസമ്പന്നരായ എല്ലാ നാട്ടുകാരുടെയും മഹനീയ സാന്നിധ്യം ഞങ്ങൾ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
ബഹുമാനപ്പെട്ട സംസ്കാരവും മന്ത്രി ശ്രീമാൻ രാജശേഖരൻ വിവേകാനന്ദൻ മാഷിന് പുരസ്കാരം നൽകുന്നതായിരിക്കും. നമ്മുടെ നാടിന്റെ അഭിമാനമായ വിവേകാനന്ദൻ മാഷിനെ മാതൃകാ അധ്യാപകനുള്ള അവാർഡ് ഏറ്റുവാങ്ങുവാൻ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എനിക്ക് പ്രിയപ്പെട്ടവരെ, ഒരധ്യാപകന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയായ മാതൃകാ അധ്യാപകനുള്ള അവാർഡ് ലഭിച്ചതിലേറെ എനിക്ക് സന്തോഷം പകരുന്നത് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാർ എനിക്കിവിടെ ഒരുക്കിയ ഈ സ്വീകരണമാണ്. ഇങ്ങനെയൊരു ചടങ്ങ് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കട്ടെ. അധ്യാപകൻ അല്ലെങ്കിൽ ഗുരുനാഥൻ എന്നത് ഭാരതീയ സങ്കല്പത്തിൽ സമൂഹം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരു ആദരണീയ സ്ഥാനമാണ്. എന്നാൽ കാലം മാറി, സങ്കല്പങ്ങൾ മാറി, ജീവിത രീതികൾ മാറി, എങ്കിലും മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴുമുണ്ടെന്നുള്ളതും ഇത്തരം അധ്യാപകരെ ആദരിക്കാൻ മനസ്സ് കാണിക്കുന്നുണ്ട് എന്നുള്ളതും അതിൽ അവരെന്നെ ആ അർത്ഥത്തിൽ വിലയിരുത്തി എന്നുള്ളതും എനിക്കേറെ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. എടാ, നിന്റെ വണ്ടിയിലേ RC ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ. ഒരു കോപ്പില്ല, ഇവന്മാർ ഊതിക്കോ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നമ്മുടെ ആ ക്ലബിനെങ്ങാനും പോയി കിടക്കാം. അത് മതി. എന്താടാ ഡാ ഈ വണ്ടി ഒന്ന് ഓടിച്ച്, ഒരു മിനിറ്റ് ഇപ്പൊ വരാം. എടാ, ഈ രാത്രി സെമിത്തേരിയിലേക്ക് കയറിപ്പോ, നിനക്ക് എന്നെ ഭ്രാന്താണോ? മാഷ് രാവിലെ തന്നെ തുടങ്ങിയോ കൃഷിപ്പണി? അവധി ദിവസമെങ്കിലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ. എന്റെ ടീച്ചറെ തനിക്ക് അറിഞ്ഞൂടെ എന്റെ രീതി? ഒന്നുമില്ലെങ്കിലും കഴിഞ്ഞ 10-15 കൊല്ലായിട്ട് കാണുന്നല്ലേ. അല്ല, വിവേക് നിലവന്നില്ലേ? ഇല്ല. അവൻ ടീച്ചറെ വിളിച്ചില്ലേ? അങ്ങനെ ഒരു പതിവ് അവൻ ഇല്ലല്ലോ. അവൻ ചിലപ്പോ ക്ലബിലെങ്ങാനും കേട്ട് തുടങ്ങി കാണും. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഇച്ചിരിയെങ്കിലും സമാധാനം കിട്ടിയേനെ. കാലത്ത് തന്നെ തുടങ്ങി, +2 പഠിക്കുന്ന പെണ്ണാ. പല്ല് പോലും തേച്ച് കാണത്തില്ല. എന്റെ ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പനെ കൺകുളിർക്ക് കാണാൻ പറ്റി, ഭംഗിയായി തൊഴുതു. നന്നായി. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. മോളെ, എന്നെ കാണിക്കുന്നേ? എന്താ മോളെ ഇത്? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ പ്രാർത്ഥിക്കാൻ പോയത്? പോവാ, ഞാൻ പറഞ്ഞോ. മോളെ, നീ ആരോട് ഈ സംസാരിക്കുന്നത്? ഓ, എനിക്കറിയാം. വീണ, നിന്റെ ഈ സ്വഭാവം അത്ര നല്ലത്. എന്റെ ആര്യം ഞാൻ നോക്കിയോളാ. എന്താ സതി ഇത്? അത് അവള് കൊച്ചു കുഞ്ഞല്ലേ അമ്മേ.
തെറ്റ് കണ്ടാ ശാസിക്കണം, അല്ലേ പിന്നെ നിങ്ങൾ എന്ത് അധ്യാപകരാ? അപ്പൊ ലോട്ടറിയുടെ കാശ് അടിക്കുമ്പോ തരാം കേട്ടോ. ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി കാലത്ത് തന്നെ കട്ട ഞായ് കുടിക്കണോ? പോടാ പോടാ. എന്ത് കഷ്ടം തന്നെ ഫിറ്റ്. എനിക്ക് തരാനുള്ള കാശേരാണ്ട് പഴുത്ത തൊട്ട വെട്ടിക്കളിന്നില്ലേ? ഒരുവരും മറ്റോടത്തെ ഭർത്താനം എന്നോട് സംസാരിക്കണേട്ടോ. എടാ കേളു, കള്ളും കൊടുത്തോണ്ട് രാവിലെ ചൊറിയുടെ ഭർത്താനം പറഞ്ഞാലേ അടിച്ച് ഷെയ്പ്പ് മാറ്റിക്കളിന്നില്ലേ? കുഞ്ചെറിയ എന്തൊക്കെ അറിയെങ്കിലും ആവട്ടെ. അപ്പൊ ഇക്ക എനിക്ക് പഴം തരില്ല. തരൂല്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് റീചാർജ് ചെയ്യാനായിട്ട് ഇക്ക ഒന്ന് സഹായിക്കണം. ഇവിടെ റീചാർജ് ഒന്നും ഇല്ലട ചക്ക. അതല്ല, ഇക്ക എനിക്ക് ഒരു 50 രൂപ തരുമ്പോഴേ ഞാൻ ആ ഗംഗാധന്റെ ഷാപ്പിൽ പോയി ഒന്ന് റീചാർജ് ചെയ്യാം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. വെറുതെ വേണ്ട, എന്റെ ഈ ചണ്ട പണയത്തിന് എടുത്തിട്ട് കാശ്. നിന്റെ ചണ്ടേ മണ്ടെന്ന് പറയില്ല. കൊറച്ച് ചേട്ടൻ എന്റെ ഈ ചണ്ട ഒന്ന് പണയത്തിന് എന്റെ ഈ കാശില്ല. നിങ്ങളാ മാഷിനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കണവരെ ഞങ്ങള് നാട്ടുകാർക്കൊക്കെ അറിയാട്ടോ. ഡയം ചെയ്ത് നടക്കുക പെണ്ണുങ്ങളെ വളക്കാനായിട്ട്. കാശുണ്ട് ഇവനെയൊക്കെ കണ്ടാണ്ടല്ലോ, അന്ന് കഞ്ഞി കരിയിട്ടില്ല ഉറപ്പാ. ഇതെന്താണ് ഒരു മണിമുഴക്കം? തള്ളിയിട്ട് കൊല്ലൂ. ആരോ മരിച്ചു തോന്നുന്നു. ഇത് മരണമണിയല്ല, കൂട്ടമണിയാ. ഒരു കാരണമില്ലാതെ കൂട്ടമണി അടിക്കാറില്ലല്ലോ. താനും കൂടെ ചെല്ലാം, എന്താണെന്ന് വിവരം അറിയാലോ. ഞാനും വരുവാടാ. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, സിമിത്തേരി തെങ്ങിൻ തൈ നട്ടിട്ടുണ്ട്, അതല്ലേ ഈ ആൾക്കാർ കൂടിയേക്കണത്. അച്ഛൻ വന്നേ, ഇത് നമുക്ക് തകർക്കണമെന്ന്. ആ പൊളിച്ചടിക്കൊക്കെ മാറിക്കാം, മാറിക്കാം, കുറിച്ചാൽ മറ്റു മാറിയിക്കാൻ. ആ അവിടെ വന്നോ സാറേ. കണ്ടോ ഗോപാല സാറേ, ഗോപാല സാറേ. എന്താ ദാസേട്ടാ? നിങ്ങളുടെ അച്ഛന്റെ അസ്ഥി തറയിലെ തൈത്തങ്ങ സെമിത്തേരിയിലുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഇനിയും ഞങ്ങൾ കൈകെട്ടി നോക്കി നിൽക്കണമെന്നാണോ അച്ഛൻ പറയുന്നത്? ഇത് അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന വിഷയമല്ല. എത്രയോ നാളായി ഞാൻ അച്ഛനോട് പറയുന്ന സിമത്തേരിയിൽ ഒരു കല്ലറ അനുവദിക്കാൻ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലേ. നിങ്ങൾ വലിയ മുതലാളിയൊക്കെ ആയിരിക്കാം, ഞങ്ങളെ ഈ മലയോര കർഷകർക്ക് കല്ലറ പണിയാനുള്ള പാങ്ങൊന്നുമില്ല. ആറടി മണ്ണും കർത്താവിന്റെ കുരിശും അത് എന്നെ ധാരാളം. അച്ഛാ നീ കണ്ണട വെച്ചേ, ഗ്ലാമർ കളയണ്ട. നീ ഒന്ന് പോടാ ഡേവിസേ, തനിങ്ങി വന്നേ. എടോ, തന്റെ അപ്പന്റെ കല്ലറയിൽ ഈ കൊലച്ചത് ചെയ്തവനെ വെറുതെ വിടാൻ പാടില്ല. താൻ വേഗം ഒരു മാർബിൾ കല്ലറ പണിയാൻ നോക്ക്. ഈ കുര്യച്ചന്റെ വായിൽ കല്ലറ കല്ലറ ഒറ്റ വാക്കേ ഉള്ളൂ. ആരോ ഇയാൾക്ക് കല്ലറയിൽ കൂടോത്രം ചെയ്തിട്ടുണ്ട്. എനിക്കിച്ചിരി കാശുണ്ടായതിന്റെ ദണ്ണാണ് നിനക്കൊക്കെ എന്നറിയാം. അപ്പൻ ചത്ത് കിടക്കണം നോക്കി ചിരിക്കണ വർഗല്ലേ നീയൊക്കെ. അച്ഛൻ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഡേവിസേ, നമ്മുടെ സമാധാന അന്തരീക്ഷം കലക്കി. ആ കലക്ക് വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നു. ഏതോ കുബുദ്ധികളുടെ പണിയാണിതെന്ന് മാത്രം കരുതിയാൽ മതി. അച്ഛന്റെ ഈ പ്രസംഗമൊക്കെ ഞങ്ങൾ കുറെ കേട്ടതല്ലേ. നമുക്ക് ഏതായാലും പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാന്നേ. ഉറപ്പായിട്ടും കൊടുക്കണം. കൊടുക്കാം ഡേവിസേ, കൊടുക്കാം. വേണമെങ്കിൽ കുറിയച്ഛൻ പറഞ്ഞ പോലെ പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നത്,
ഇത് ചെയ്തവരുടെ പ്രവൃത്തി കണ്ടില്ലെന്ന് നടിച്ച് അതങ്ങോട്ട് തള്ളിക്കളയാം. പകരം മറ്റൊരു കുരിശു കൊണ്ടു ഇവിടെ സ്ഥാപിക്കാൻ നോക്കണം. അതല്ലേ നല്ലത് കുര്യച്ച? അച്ഛൻ ഒറ്റയ്ക്ക് എങ്ങനെ തീരുമാനം എടുക്കാൻ പറയട്ടെ. ഞാനും ഏതായാലും ഈ ഇടവകയിൽ ഒരു അംഗമല്ലേ. നമുക്കൊരു പാരിഷ് കൗൺസിൽ വിളിച്ചു കൂട്ടാം. മരിച്ചവരെ പോലും വെറുതെ വിടാതെ ഓരോരുത്തന്മാർ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ട എന്ത് ചെയ്യും എന്റെ ഈശ്വര? അച്ഛ, ഞാൻ വോളിബോൾ ടൂർണമെന്റ് ജയിച്ചു. ആ, വന്നിട്ട് സംസാരിക്കാം. സെമിത്തേരിയിൽ നിന്ന് തൈത്തങ്ങം മാറ്റാനും വടക്കേ ഭാഗത്തു നിന്ന് കുരിശ് പള്ളിയിലെത്തിക്കാനും ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചിരിക്കുന്നു. അല്ല, തീരുമാനം അതാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. എന്താ കുര്യാച്ചന്റെ അഭിപ്രായം? എന്റെ കുര്യാച്ചോ, ഇവിടെ ഒരു ആനക്കാര്യം സംഭവിച്ചിട്ടില്ല. പാരിഷ് കൗൺസിൽ തീരുമാന പ്രകാരം മാനവിക സന്ദേശം ഉയർത്തിപ്പിടിക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉയർത്തിപ്പിടിച്ചോ? എത്ര പ്രാവശ്യമായിട്ട് ഞാൻ പറയുന്നു, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിക്കുകയും അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കുകയും വേണ്ടേ? പിന്നെ വേണ്ടേ? അച്ഛന് എത്ര പ്രാവശ്യമായിട്ട് പറയാ, ഇതൊന്നും അച്ഛന്റെ ചെവിയിലേക്ക് കയറാൻ തന്നെ പ്രതികളെ കണ്ടെത്തുകയും വേണം, ശിക്ഷിക്കുകയും വേണം. ഇപ്പൊ തന്നെ ജീവിച്ചിരിക്കുന്നവരുടെ കേസുകൾ കൊണ്ട് പോലീസ് സ്റ്റേഷനും കോടതിയും നിറഞ്ഞിരിക്കുക. ഇനി പരേതാത്മാക്കളെ കൂടി ഇതിലേക്ക് വലിച്ചയക്കണോ? മറ്റേ കാര്യം പറയാച്ചയാ. മാഷ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് നന്നായി. ഞാൻ മാഷിന്റെ മകനെ അങ്ങോട്ട് വന്നൊന്നും കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്താ കാര്യം? ഇന്നലെ രാത്രിയിൽ ഈ നാട്ടിൽ നടന്ന സംഭവങ്ങളുടെ എല്ലാം പിന്നിൽ മാഷിയുടെ മകനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? സത്യം പറയണത് അച്ഛനും മാഷർക്കും അസത്യമായിട്ടാണ് തോന്നണമെങ്കിൽ പിന്നെ എനിക്കെന്ത് പറയാൻ പറ്റും? കുര്യച്ചൻ എന്ത് സത്യം പറഞ്ഞു എന്നാണ്? എന്റെ മകൻ ഇന്നലെ വോളിബോൾ ടൂർണമെന്റ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. മാഷിന്റെ മകനാണത് ചെയ്തതെന്ന് കുര്യച്ചൻ എന്താ അത്ര ഉറപ്പ്? എനിക്ക് നല്ല ഉറപ്പുണ്ട് നായരെ. നല്ല ഉറപ്പുണ്ട് നായരെ. തിരികെ പാതിരാത്തേക്ക് ചാവാൻ ഇറങ്ങിയാണോ? ഇത് ആ അറക്കിൽ ബേവിച്ചിട്ട് മകൻ ടോമല്ലടാ. അതെ, അവന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഇല്ലേ ചേ? വെള്ള മതിലേടാൻ പോയതായിരുന്നു. നീ വണ്ടിയിട. കുര്യച്ചൻ അറക്കിൽ ബേവിച്ചന്റെ മോൻ ടോമിനെ കണ്ടത് ഇതുമായിട്ട് എന്ത് ബന്ധം? ബന്ധമുണ്ട് ഡേവിസേ. ടോമിനെ കണ്ടിട്ട് ഞാൻ ആ വഴി കടന്നു പോകുമ്പോ മാഷ മോനെയും ഞാൻ കണ്ടു. അതിനോ എന്തിനാ അച്ഛാ സംസാരിച്ച് സമയം കളഞ്ഞേ? മാഷ മോനെ വിളിക്കുന്നേ. ഒന്ന് വിളിച്ചു നോക്കി. കിട്ടുന്നില്ല. കുര്യച്ച, അറക്കൽ ബേബിച്ചന്റെ മോൻ ടോമിനെ വിളിച്ച് വിവരം തിരക്കാൻ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അത് പോയിന്റ്. അതാണ് പോയിന്റ്. നേരത്തെ പോലെ നമ്പർ മാറി എന്റെ വാരിക്ക് കൊടുവല്ലേ? ആ, റിംഗ് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് സ്പീക്കർ ഫോണിൽ ഇടുവാണേ. കേട്ടോ. ഹലോ. ആ ടോമേ, ഞാൻ കുര്യച്ചൻ. ഇന്നലെ രാത്രിയിൽ നടന്ന സംഭവങ്ങൾ ഇവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. നീ സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിൽ കേസാകും, അകത്തും പോവും. എന്തായി പറയണേ, എനിക്കിത് മനസ്സിലാവണില്ല. നിനക്കൊന്നും അറിയില്ലല്ലേ, സെമിത്തേരിയിൽ തെങ്ങും തൈ കുഴിച്ചിട്ടത് നീയല്ലടാ. അയ്യോ കർത്താവണ സത്യം, അത് ഞാനല്ലേ ചായ. അത് ഇപ്പൊ എന്തായി? കേട്ടല്ലോ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ അച്ഛൻ പറഞ്ഞ സത്യമാണെന്നുള്ള കാര്യം. ഏതായാലും ഊഹാപോഹമല്ലെന്ന് അച്ഛനും മാഷനും ഇപ്പൊ മനസ്സിലായല്ലോ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല. അറിയാത്തതാണോ അതോ അറിഞ്ഞില്ലെന്ന് ഭാവിക്കാണോ? നിങ്ങൾ തന്നെ പറ ഞാൻ എന്ത് പ്രായശ്ചിത്താ ചെയ്യേണ്ടത്? അച്ഛൻ പോലീസിനെ വിളിക്കുന്നേ, ഇല്ലെങ്കിൽ ഞാൻ പോയി വിളിച്ചിട്ട് വരാം. അതൊന്നും വേണ്ട. കുര്യച്ച, പ്രായത്തിന്റെ പക്വത കുറവുണ്ട്. മാഷിന്റെ മകനൊരു അബദ്ധം പറ്റി. അതിപ്പോ മുതിർന്നവരായ നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്? മാഷിന്റെ മകൻ ഇവിടെ വന്ന് ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ. എന്റെ അഭിപ്രായം അതാണ്. എന്താ എന്താ നിങ്ങളുടെ ഒക്കെ അഭിപ്രായം? അതാണ് ശരി. അതെ അച്ഛോ, ഒരു പഴഞ്ചൊല്ലുണ്ട്, പോത്തിന്റെ ചെവി വേദം ഓതിട്ട് ഒരു കാര്യമില്ല. അത് നീ അയാളോട് ചെന്ന് പറഞ്ഞാ മതി കേട്ടോ. അത് മതിയല്ലേ? എന്റെ മകൻ ചെയ്ത തെറ്റിന് ഞാൻ അവൻ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച്
മാപ്പ് ഉറപ്പിക്കാം. എന്താ ഈ കാണിക്കുന്നത്? അച്ഛനെന്താ പ്രാന്ത് പിടിച്ചോ? നിനക്കറിയോ ഇവൻ ഒറ്റയൊരുത്തും കാരണമാണ് ഈ നാട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്? ഞാൻ എന്ത് ചെയ്തെന്നാ? നീ വലിയ വർത്താനൊന്നും പറയണ്ട. നിന്റെ കൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന ഒരുത്തണ്ടല്ലോ, എന്താ അവന്റെ പേര്? ടോമോ. അവൻ എല്ലാ കാര്യം പറഞ്ഞു. എന്താ മോനെ ഇത്? എന്താ പറഞ്ഞ? കഴിഞ്ഞേ കഴിഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ അവിടെ വരെ വന്ന് അവരോട് മാപ്പ് പറഞ്ഞാൽ എല്ലാ പ്രശ്നവും തീരും. ഞാൻ മാപ്പൊന്നും പറയില്ല. അച്ഛൻ അച്ഛനെ പണി നോക്കി. ടോമേ, ഞാൻ വീണ്ടും പുറത്തുണ്ട്, ഒന്ന് പുറത്തേക്ക് വന്നേ. എടാ, അത് അന്നേരത്തെ അവസ്ഥയിൽ ഞാൻ ഞാൻ വിചാരിച്ചത് നീ എന്റെ ചങ്കാളെന്നാ. ഭക്ഷണം കഴിക്കണ്ടേ മാഷെ? എനിക്കൊന്നും വേണ്ട, ടീച്ചർ പോയി കഴിച്ചോ. മാഷിന് വേണ്ടി എനിക്കും വേണ്ട. പാടിയ പാട്ടിൻ്റെ നിരവധി ഓളങ്ങൾ തുതികിട്ടു. നിന്നിക്കു വീച്ചു ഞാൻ പാടിയ പാട്ട്. ഇതവനല്ലേ? ഡാ ഡാ, നിൽക്കവിടെ. എന്താ? സെമിത്തേരിയിൽ പോയിട്ട് വന്ന വഴിയായിരിക്കും. ഇന്ന് ആരുടെ നെഞ്ചത്താ തെങ്ങും തൈ നട്ടേ? ഒന്ന് പോടോ. എടാ മോനെ, നിന്റെ മനസ്സിലെ വിഷമം എന്നാന്ന് ഈ ചേട്ടായിക്ക് മനസ്സിലാവും. എടാ ഒന്ന് റീചാർജ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. റീചാർജ്? ഒരു സ്മോൾ റീചാർജ്. അതിന് ഈ സമയത്ത് എവിടെ കിട്ടാനാ? അങ്ങനെ വഴിക്കുവാണെ ഷാപ്പടച്ചോ. ഇനി ഒരേ ഒരു രക്ഷയുള്ളൂ, കോളനി ഓമന. കോളനി ഓമന? അതാരാ? എന്റെ പൊന്നു മോനെ, ഐശ്വർറായി ഉണ്ടല്ലോ, ഐശ്വർറായി തോറ്റ് തുന്നം പാടും. എടാ ഈ കോളനി ഓമനയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വാറ്റടിച്ചാണ്ടല്ലോ, നീ സ്വർഗം കാണും മോനെ, സ്വർഗം കാണും. പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട്, തൊട്ട് കൂട്ടാൻ അത് കിട്ടില്ല കേട്ടോ. പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ അവള് പറയും. നിങ്ങളുടെ ഭാര്യ തങ്കങ്ങാനത് അറിഞ്ഞാലുണ്ടല്ലോ, കുനിച്ച് നിർത്തി കൂമ്പിനടിക്കും തന്നെ. എടാ അവള് തങ്കമല്ല, അവള് തകരമാണ്, തകരം. നമ്മളിപ്പോ കാണാൻ പോകുന്നതാണ് യഥാർത്ഥ തങ്കം. ചെണ്ടക്കാരൻ കേളു, നീ ഒരു മണ്ട ജരാണി. ചെണ്ടക്കാരൻ കേളു, നീ ഒരു മണ്ട ജരാണി. ചെണ്ടലടിക്കണ പോലാ ഞാൻ പരയടിക്കണത്, എന്നും പരയടിക്കണത്. നാട്ടുകാരോതില്ലേ, വീട്ടുകാരോതില്ലേ, ഭാര്യയെ തല്ലല്ലെന്ന് കേളു, നീ ഭാര്യയെ തല്ലല്ലെന്ന്. ഉച്ചസ്വരത്തിൽ ഞാൻ പറയും, ഭാര്യ എനിക്ക് ചെണ്ട, എൻ ഭാര്യ എനിക്ക് ചെണ്ട. ചെണ്ടക്കാരൻ കേളു, നീയൊരു മണ്ടച്ചാരണി. ചെണ്ടക്കാരൻ കേളു, നീയൊരു മണ്ടച്ചാരണി. എന്നോട് കളിക്കരുത്, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ഞാൻ അഞ്ചു പേരെ ഒട്ടിടിച്ച് താഴെ വീഴ്ത്തിട്ടുള്ളവനാ. ചെണ്ടയടിച്ചോ വെള്ളമടിച്ചോ, ചെണ്ടയടിക്കും ഭാര്യയിടിച്ചോ, കേളു നടന്നിടുവേ, എന്നും കേളു നടന്നിടുവേ. ചെണ്ടയടിച്ചോ വെള്ളമടിച്ചോ, ഭാര്യയിടിച്ചോ, കേളു നടന്നിടുവേ, എന്നും കേളു നടന്നിടുവേ. അടിയേറ്റാൽ ഓരോ അടിയേറ്റാൽ ഭാര്യ വീട്ടിൽ കിടപ്പിലാകും, ഭാര്യ വീട്ടിൽ കിടപ്പിലാകും.
നാട്ടിലെ ശാസ്ത്രത്തിനെ കയറിയാണോ നീ മണ്ടച്ചാരൻ എന്ന് വിളിക്കുന്നേ? നീ നോക്ക, ഞാൻ ഇപ്പൊ ചാടും, ഞാൻ ഇപ്പൊ ചാടും. ഏ, വെള്ളം ഇല്ലായിരുന്നു. കുന്നേ കവിലെ പുരത്തിനന്ന് നാട്ടുകാരൊത്തുകൂടി കേളുനേ പാഠം പഠിപ്പിച്ചിടാൻ, നല്ലൊരു പാഠം പഠിപ്പിച്ചിടാൻ. ചെണ്ടയടിക്കാൻ നിന്നെന്റെ മണ്ടയ്ക്ക് നാട്ടാരൊന്നായി അടിച്ചേ, അയ്യോ നാട്ടാരൊന്നായി അടിച്ചേ. യാതന കൊണ്ട് പുള്ളഞ്ഞു നികളു, എന്ത് ചോദിപ്പൂ? ഓരോ ഒന്നര എന്ത് ചോദിപ്പൂ? ഒരു ഒന്നര നാട്ടുകാരോതൊന്ന് കേളു, നീ ചെണ്ടയല്ലേ, ഞങ്ങൾ നാട്ടു ചെണ്ടയല്ലേ. നടക്കില്ലാരൻ കേളു, നീ ഒരു മണ്ട ഇതിനെല്ലാത്തിനും ഞാൻ പകരം ചോദിച്ചിരിക്കും, ഇത് സത്യം. പോലീസ് ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം എന്നേ ക്ലിയർ ആയെന്നെ. അത് ശരിയാ, വരുന്നുണ്ട്. മോനെയും കൊണ്ട് വന്ന് മാപ്പ് പറയുകയെന്ന് പറഞ്ഞ ആളാ, കണ്ടില്ലേ വല്ല ഉളുപ്പുണ്ടോന്ന് നോക്കിയേ. അങ്ങനെ പറയരുതല്ലോ, മക്കള് ചില തെറ്റുകൾ അനുഭവിക്കുന്നത് അച്ഛനമ്മമാരാ. ആ അവസ്ഥയാണോ അവരുടെ? കാര്യങ്ങളൊക്കെ ശരിയാ, ഇവരെയൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. കണ്ടില്ലേ, അവര് നമ്മളെ കണ്ഠഭാവം പോലും കാണിക്കുന്നില്ല. മാഷ വിഷമിക്കുന്ന കരുതിട്ടാ പറയാത്ത. അവര് മാത്രല്ല, ടൗണിലേക്ക് കുര്യച്ചൻ പറഞ്ഞ എന്റെ ഗൗരവം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അതാണടാവി ഞാൻ ഇത്രയും നേരം കുണുകുണാന്ന് പറഞ്ഞോണ്ടിരുന്നത്. പറയത്തില്ല അറിയാവോ, നമ്മുടെ കല്ലറിയിൽ തെങ്ങും തൈ നട്ടവനെ അച്ഛനും കർത്താവും വെറുതെ വിട്ടാലും നമ്മക്കെങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇത് പിടിച്ചടാ. അതെ, ഞാനൊരു സൂത്രം കാണിച്ചു തരാം. പുതിയ ക്ലിപ്പ് എന്തോ കിട്ടിയിട്ടുണ്ട്, അത് കാണിക്കാനാണോ? കാണിക്കും. പിന്നെ ആ കുര്യച്ചിന്റെ വാക്ക് കേട്ട് എടാ കൊടുത്തിരുന്ന് പോയി ചാടിയേക്കല്ലേ. കറിപ്പൊടി അവിടുന്ന് അവിടെ ഒരു ഉപദേശം. അല്ലേലും അച്ഛന് എന്തിനെ ക്ലിപ്പിന്റെ ആവശ്യം അല്ലേ? ഓർമ്മിക്കട്ടെ, ഓർമ്മിക്കാം, കുഴപ്പമില്ല. ഓക്കെ ബൈ ഡേവിസേ. എന്റെ പേരപ്പന്റെ മകനാ, അവൻ പഠിക്കുന്ന കോളേജിന്റെ പ്രിൻസിപ്പൽ. അവന്റെ ചീട്ടുണ്ടല്ലോ. ഒന്ന് നിന്നടാവേ, നീ വന്നേ. അല്ല, നിനക്ക് കോളേജിലൊന്നും പോകണ്ടേ? ഓ, നീ വീട്ടിൽ ചൊറിയും കൊത്തി ഇരിക്കുവാണെന്ന് ആ കോയുടെ കടയിലിരുന്ന് ആരൊക്കെ പറയണ കേട്ടു. അല്ലടേക്കോ, അങ്ങനെ കേട്ടായിരുന്നു. അല്ല എക്കോ, ഇവൻ കോളേജിലെങ്ങാണ്ട് തെങ്ങ് നട്ടെന്നോ പ്രിൻസിപ്പൾ അറിഞ്ഞെന്നോ അങ്ങനെ ഇവന് ടീസ് കൊടുത്തെന്നോ അങ്ങനെ എന്തൊക്കെയോ ഞാനും കേട്ടു. എടാടാ, സാരമൊന്നുമില്ലടാ, നല്ല തടിയും പൊക്കൊക്കെ ഇല്ലേ, ഒന്നുമല്ലേലും തെങ്ങ് കയറിയാണേലും ജീവിക്കും. ഇപ്പോഴാണേലും ഉണ്ടല്ലോ തെങ്ങ് കയറ്റക്കാര് വളരെ കുറവാ. ഇതാരാ ചേച്ചെന്ന് എനിക്കറിയാം. നിനക്കറിയാല്ലേ എക്കോ, എന്നറിയില്ല, മനസ്സിനിപ്പോ നല്ലൊരു സന്തോഷം. ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ടെണ്ണം അടിക്കണം പോരാ. എന്നാ ഞങ്ങള് പോട്ടേടാ മോനെ, നീ വണ്ടി ഇടറാ. ബൈ ബൈ. അച്ഛാ, ഇന്ന് എന്റെ വീട്ടിൽ നിന്നാണ് വെള്ളം അടിക്കണം, പതിവായി കഴിഞ്ഞാ ഈ നാട്ടുകാരെ. അഡ്മിഷന്റെ കാര്യം ശരിയായോ മാഷെ? മാനേജ്മെന്റിൽ ഒരു പരിചയക്കാരുള്ളതുകൊണ്ട് ഞാൻ കാല് പിടിച്ചിട്ടായാലും കാര്യം സാധിച്ചു. എന്നാ വിഷമം വിട്ടോ, എന്തേലും കഴിച്ചിട്ട് പോവാം. ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. അച്ഛാ,
കോളേജിൽ പോകാൻ വേണ്ടി എനിക്ക് ഒരു ബൈക്ക് വാങ്ങണം. ഇത്രയും ദൂരം ബസ്സിൽ തിങ്ങിയെരിഞ്ഞ് പോവാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിയാ, ഈ ബസ്സിലൊക്കെ പോകുമ്പോ ഓരോരുത്തരുടെ ശല്യം കാരണം യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ ഞാൻ എന്നോട് പറയാതിരിക്കായിരുന്നു ഒരു ബൈക്ക് വാങ്ങുന്ന കാര്യം. ആണോ? ഇത് നിന്റെ ഐഡിയ ആണോ നിങ്ങൾ രണ്ടാളും ചേർന്നുള്ള ഐഡിയ ആണോ? ടീച്ചർക്കറിയോ, ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് കിലോമീറ്ററോളം നടന്നിട്ടാ പോയിട്ടുള്ളത്. എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടാ അപ്പ 88 ഡയലോഗ് പറഞ്ഞോളും. കാലം മാറി എന്നുള്ള ബോധം വേണം മനുഷ്യന്. വിവേക്, അമ്മയൊന്നും ഇണ്ടാതിരിക്കി. അച്ഛനെ എനിക്ക് ബൈക്ക് വാങ്ങി തരോ ഇല്ലയോ? ഈ തിരക്ക് പിടിച്ച വണ്ടികൾക്കിടയില് ബൈക്ക് വേണോ മോനെ? എന്തെങ്കിലും അപകടം പറ്റിയാല്? അച്ഛമ്മയൊന്നും ഇണ്ടായിരുന്നേ, എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോ ഉടനെ അതിന്റെ ഇടയ്ക്ക് ഇടം കൊല്ലിട്ടോളൂ. എന്തത്? ടീ കഴിച്ചിട്ട് പോ, എനിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ അവള് കഴിക്കാതെ പോയത്? അമ്മ ഉണ്ടായിരിക്കും ഈ വീട്ടില്. ആരൊക്കെ എങ്ങനെയൊക്കെ തുള്ളിയാലും ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഒരു പൈസ ചെലവാക്കൂല. ആ അമ്മ കഴിക്കാൻ നോക്ക്. ഇനിയിപ്പ എന്ത് ചെയ്യും? എന്റെ ഏട്ടാ ബൈക്ക് പോയിട്ട് ഒരു സൈക്കിള് പോലും അവർ മേടിച്ചെടുത്തില്ല. ഏട്ടൻ ടെൻഷൻ ആവാതെ, നമ്മളെ പത്രത്തിലൊക്കെ കാണാറില്ലേ ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് ബൈക്ക് പെട്ടെന്ന് കിട്ടുന്നത്, അങ്ങനെ നമുക്കൊരു ബൈക്ക് വാങ്ങിച്ചൂടെ? എനിക്ക് എൻഫീൽഡാ ഇഷ്ടം. എങ്ങനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ? എന്റെ ഈ മാല ഒരു 1.5 പവനുണ്ട്. പണയം വെച്ചാൽ ഏകദേശം ഒരു 30,000 രൂപ കിട്ടുമായിരിക്കും. ബാക്കി ആയിട്ട് അറേഞ്ച് ചെയ്യേ. പണയം വെച്ചാ അമ്മ അറിയില്ലേ? എന്റെ മന്തു, അതിനല്ലേ റോൾഡ് ഗോൾഡ് ഉള്ളത്. ഇതേ മോഡൽ ഒരെണ്ണം വാങ്ങിയാ പോരെ. നീ ആണ് കൊള്ളാലോ. പിന്നല്ല, സാറ് കാണിച്ചു തന്ന പെണ്ണിനെ ഞാൻ വളച്ച് നിങ്ങളുടെ അടുത്ത് എത്തിച്ചതിനുള്ള പ്രതിഫലം പിന്നെ തരാനാണ് ഭാവമെങ്കിൽ നടക്കില്ല സാറേ. ആ സാറേ, ഞാനൊരു വീഡിയോ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, കൂടെ എൻ്റെ അക്കൗണ്ട് നമ്പർ. കണ്ടിട്ട് എന്ത് തീരുമാനവും സാറിനെടുക്കാം, മറക്കണ്ട. അമ്മ എന്ന് വിളിച്ചതാ, പാവം വയ്യാണ്ടിരിക്കുക. ഞാൻ ചെല്ലുമ്പോൾ മരുന്ന് വല്ലതും വേണമെന്നറിയാൻ വേണ്ടിയിട്ടേ. നീ കഴിക്കടാ. ആ പ്രസാദേട്ടാ. ആ പിന്നെ ബാങ്കിലെ ലോണും ഡോക്യുമെന്റ്സും ഒക്കെ ഓക്കെ, തിങ്കളാഴ്ച വണ്ടി ഇറക്കാം. ആ നീ അത് ഇരിക്കി. ആ പിന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് തന്നതിൽ ഒരുപാട് താങ്ക്സ്. ആയിക്കോട്ടെ, നീ ഇത് കഴിക്കൂ. വേമ്മടാ. പ്രസാദേട്ടാ, ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ജീവിതം തകർത്തൊരു തിണ്ടിയെ കുറിച്ച്? അയാളായിരിക്കുന്ന ഒരു മിനിറ്റ്. കൊളസ്ത്രീ ഒന്ന് പോയടന്ന് നോട്ടെ. കൊള്ളാടി കൊള്ളാടി കൊള്ളാ, കിടിലെ നോക്കട്ടെ. Okay.
മാർക്ക് കൊടുക്കാല്ലേ? ഇല്ലടാ, ഏ ഒരു 40, അത്രയൊന്നുമില്ല, ഒരു 30. ആ ഒന്ന് പോയടയാടുന്ന ഒരു 90 എന്തായാലും കൊടുക്കാം. ടീച്ചറെ ഒന്ന് കാണാനിരിക്കുന്നു, ഒന്ന് ശരിക്കും നോക്കിട്ട് പറഞ്ഞേ എന്റെ ഈ സാരിക്ക് എന്ത് വില വരും? ഇതൊരു 1500 വരും. 1500 രൂപേ? ടീച്ചറുടെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അടുത്ത് തന്നെ ഏതെങ്കിലും കണ്ണാശുപത്രി പോകുന്ന നല്ലതായിരിക്കും കേട്ടോ. ടീച്ചറെ 10000 മേലെയുള്ള സാരിയാ എന്റെ ചേട്ടൻ മസ്കറ്റിൽ നിന്ന് കൊടുത്തുവിട്ടതാ. ഇതാണോ ഇത്ര വലിയ കാര്യം? ഒന്ന് പോ ടീച്ചറെ. അതെ, ഒരു കാര്യം പറയണേ കൊണ്ടൊന്നും വിചാരിക്കരുത് കേട്ടോ, അല്ലെങ്കിലും അതെ അസൂയിക്കും കഷണ്ടിക്കൊന്നും മരുന്നില്ല. കഷണ്ടിക്കും മരുന്നുണ്ട് സാറേ. ഷീബ ടീച്ചറെ, എന്താ സാറേ എന്നോട് പിണക്കമാണോ? എന്തിന്? അല്ല, ഇന്നലെ രാത്രി ഓൺലൈനിൽ ഉണ്ടായിട്ടും ഞാൻ അയച്ച മെസ്സേജുകൾക്കൊന്നും മറുപടി കണ്ടില്ല. അത് പിന്നെ ഹസ്ബൻഡ് വീഡിയോ കോൾ ചെയ്യുമായിരുന്നു, പുള്ളിക്കാരന് കുറച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നേ. എന്നിട്ട് പുള്ളിയുടെ ഡൗട്ട്സ് ഒക്കെ മാറിയോ? ഏറെക്കുറെ. അതെ, എന്തായിരുന്നു ഡൗട്ട്സ്? ഒന്ന് പോ സാറേ. ഷീബ ടീച്ചറോട് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് പല ഡൗട്ട്സും തോന്നാറുണ്ട്, അതൊക്കെ സമയം കിട്ടുമ്പോ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നൂടെ. എന്നെക്കാളും ലോകപരിചയം വിവരമൊക്കെ ഉള്ള ഒരാളല്ലേ, ഞാൻ എന്ത് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനാ? ചില ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനേ ലോകപരിചയവും വിവരമൊന്നും പോരാ. അത് പോട്ടെ, ഞാൻ ടീച്ചറോട് കുറച്ച് ദിവസമായി ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. എന്താ സാറേ? ഞാൻ ടീച്ചറെ ഷീ എന്ന് വിളിച്ചോട്ടെ? ഷീയോ? ഷീബയുടെ ഷോർട്ട് ഫോം ഷീ. അങ്ങനെയാണെങ്കിൽ ഞാൻ സാറിനെ പ്രീ എന്ന് വിളിക്കും. പ്രിയോ? പ്രിൻസിപ്പളിന്റെ പ്രീ. അക്ഷരം മറഞ്ഞാ മതി. അയ്യേ, ചീ ചീ. അല്ല ഷീ, ഞാൻ നിലമ്പൂരിൽ വാങ്ങിയ ബംഗ്ലാവ് കാണാൻ വരാൻ വന്നിട്ട് എന്താ വരാത്തെ? നമുക്ക് ഈ കാട്ടുകോഴിയൊക്കെ പിടിച്ചിട്ട് വറുത്തും പൊരിച്ചും അടിക്കാന്നേ. അയ്യോ സർ, ഞാൻ സ്ട്രോങ് ഡയറ്റിലാണ്. ആണോ സർ? ഈ വറുക്കാനും പൊരിക്കാനൊക്കെ എന്തെണ്ണ യൂസ് ചെയ്യുന്നത്? ഞാൻ കൊഴുപ്പ് തീരെ ഇല്ലാത്ത എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ആണോ? എന്നാ ഞാൻ വരാം. ഇവൻ കൊള്ളാട്ടോ. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ന്യൂ കമർ എത്തിയിട്ടുണ്ട്, വിവേക് വിവേക് ആനന്ദൻ. എല്ലാരും പരിചയപ്പെട്ടോളൂ. ഞാൻ പ്രകാശൻ. അതൊരു സിനിമയുടെ പേരല്ലേ? അല്ല, സത്യമായിട്ട് ഞാൻ പ്രകാശൻ. ഹൈ വിഷ്ണു. ഹലോ അരുൺ. സ്മിത. ഹൈ കാവ്യ. ഗുഡ്. ഹൈ, ഞാൻ രാഹുൽ ഡേവിസ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ശരി, ബൈ.
നിന്റെ മാല നോക്കട്ടെ. മാല ഡ്യൂപ്പാന്ന് പറയില്ല. ചെലപ്പോ കൂട്ടുകാരുടെ ബൈക്കായിരിക്കും. ഇത് എന്റെ ഫ്രണ്ടിന്റെ ബൈക്ക് അമ്മേ, അവനിവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഓടിക്കാൻ എടുത്തു വന്നതാ. വള്ളത്തി വൈകിട്ട് ഷാപ്പിൽ കാണാട്ടോ. ഓക്കെ ഓക്കെ. നിങ്ങളുടെ ഒന്നിച്ച പണി തരുവാണോ? ഇത് പണിയാ. അയ്യോ, നാൽപ്പത് വയസ്സായ മോളെ കെട്ടിച്ചുവിട്ട ഒരു ആശ്വാസം. പിരിഞ്ഞു പോകും നിനക്ക് നീ കഥ മറക്കുവാനേ കഴിയൂ. തിരിഞ്ഞു പോകും നിനക്ക്. അയ്യോ, വണ്ടി റോഡ് നിറഞ്ഞാണോ? വണ്ടി അധികമില്ലല്ലോ. ചേട്ടോ നിൽക്കണേ ഒരു മിനിറ്റ്. എന്താ ജഡ്ജി രാമവർമ്മയുടെ വീട് എവിടെയാ? ഓ, ജഡ്ജി അദ്ദേഹത്തിന്റെ വീടാ? അതെനിക്കറിയാം. എന്നായിരുന്നു കാര്യം? അദ്ദേഹത്തിന്റെ മോളെ പെണ്ണ് കാണാൻ വേണ്ടി പോവുക. ആണോ? ഏതാ ഇറങ്ങൻ? ചെക്കനാണോ മിടുക്കനാണല്ലോ. എന്റെ ദൈവമേ, ആ സുന്ദരി കൊച്ചിനെ കെട്ടാൻ ചെറുക്കനാണോ അത്? ആ കൊച്ചു ഇച്ചിരി ഭയഭക്തി ബഹുമാനമുള്ള കൊച്ച, അതുകൊണ്ടേ ഈ കുറിയൊക്കെ തൊട്ടുള്ളൂ. ആട്ടെ, എപ്പ ചെല്ലാനാ പറഞ്ഞേ? 11 മണിക്ക്. 11 മണിയോ? അയ്യോ, 11 മണി ആവറായല്ലോ. സമയത്തിന്റെ കാര്യത്തിൽ പുള്ളി ഭയങ്കര കർക്കശക്കാരനാ. ഇനി ഒത്തിരി ദൂരമുണ്ടോ? ഇനി ഒത്തിരി ദൂരമുണ്ടോന്നോ? നിങ്ങളിവിടെ നേരെ പോയിട്ടോട്ട് തിരിഞ്ഞു അവിടെ നിങ്ങൾ ഇതിലെല്ലായിരുന്നു വരണ്ടേ? അപ്പുറത്തോടെ വന്നായിരുന്നു. ഞാനേ വഴി പറഞ്ഞറേ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റില്ല. ഈ നാട്ടുകാരനായി എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഈ ചണ്ടങ്ങ് പിടിക്കും, ഇല്ലെങ്കിലേ വഴി തെറ്റും. ആ വിട്ടോ, ഈ മൈലേജിന് എന്നാ വണ്ടിയുണ്ട്? മൈലേജിന് വണ്ടിയോ? എന്താ ഈ പറയണേ? ഏ, ഒന്നുമില്ല. എന്നാലിത് വല്ലാത്തൊരു വഴി ചോദിപ്പായി പോയല്ലോ ദൈവമേ. തനിക്ക് ഈ ബുക്ക് ഇഷ്ടപ്പെടും. അതിന് ഞാൻ തന്നോട് ബുക്ക് ഒന്നും ചോദിച്ചില്ലല്ലോ.
എന്താ നീ എന്താ ഈ ചെയ്യുന്നേ? പ്രായം തികഞ്ഞ പെണ്ണാ നീ, അത് മറക്കണ്ട. അതിനാ നീ ഈ കാണിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതേതള്ളേ, ഇവിടെ നിങ്ങളെ ഭരണമൊന്നും വേണ്ട. എന്നെ നിയന്ത്രിക്കാൻ ആരും നിങ്ങളെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടൊന്നുമില്ല, മനസ്സിലായോ? കൊറേ നാളായി സഹിക്കുന്നു. എന്റെ സ്വാതന്ത്ര്യത്തെ കൈയെടുത്താ നിങ്ങൾ ആരാ? ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഇവിടെ പലതും കാണിക്കും. നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. വെറുതെ എന്നെ ശല്യം ചെയ്യാൻ വന്നേക്കരുത് പ്ലീസ്. ടീച്ചറേ, എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. അന്യരുടെ വീട്ടിൽ കരിക്കലം കഴുകിയിട്ടാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. ആ അമ്മയാണ് എൻ്റെ മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. നമ്മൾ എത്ര വിളിച്ചു, മടങ്ങി വരാൻ അമ്മ തയ്യാറാവണ്ടേ? വരില്ല. ആ മനസ്സ് അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ടാവും. അങ്ങനെ അമ്പലത്തിന്റെ വാതിക്കെ ചെന്നപ്പോ ആനയ്ക്ക് മനസ്സിലായി എറുമ്പകത്തുണ്ടെന്ന്. എങ്ങനെ മനസ്സിലായി? എറുമ്പിന്റെ ചെരുപ്പ് അമ്പലത്തിന്റെ പുറത്തുണ്ടായിരുന്നു. അപ്പൊ അപ്പൂപ്പന്നെ കൊഴുക്കട്ടെ കഥയോ? അത് സൂപ്പറാ. ചിരിച്ച് മണ്ട് അപ്പു. നല്ല ചിരിയാണല്ലോ. നല്ല കേക്കാൻ കൊള്ളാത്ത തമാശ വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തട്ടെ. ഞാനൊന്നും ഇരിക്കും. കോളേജിൽ നിന്ന് കോമഡി വാങ്ങാൻ വന്നാണോ? കൊള്ളാലോ. ആരാ? ഞാൻ കൊണ്ടർത്ത സിസി കൊണ്ടർത്ത. ഓ, മലയാളത്തിലെ ആദ്യത്തെ നിഗണ്ടു ഇനി താങ്കളാണോ? അല്ല, ഡിക്ഷണറി വെക്കാൻ വന്നതാണോ? അതൊന്നും അല്ലടി, കണ്ടാലേ അറിഞ്ഞൂടെ ആളൊരു സിസികാരനാണെന്ന്. വെള്ളത്തൊപ്പി ഇറങ്ങി ഇങ്ങോട്ട് വരികയാണല്ല. എന്താണ് അതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ കുണ്ടട്ടല്ല ഞാൻ. ഈ വണ്ടിയൊക്കെ സീസ് ചെയ്ത് പിടിക്കാൻ വരുന്ന കുണ്ടട്ടല്ലേ? ആ കുണ്ടട്ടാണ്. അപ്പൊ നമ്മക്ക് തെറ്റിയതാ. എന്താണ് കാര്യം? എന്താണ്? അതെ, ഈ വിവേക് വിവേകാനന്ദൻ എന്ന് പറഞ്ഞ ഒരു വിവേകാനന്ദ സ്വാമി. അല്ല, അതല്ല. വിവേക് വിവേകാനന്ദൻ എന്ന് പറഞ്ഞൊരു പയ്യനോട് പഠിക്കുന്നുണ്ട്. അവൻ അവിടെ ഒന്ന് കളിച്ചു. നീ എന്തേ കുളിക്കലൊന്നുമില്ലേ? വെള്ളം നനഞ്ഞ മുടി ഒഴിയാ. അതേ മുടി പോലെ തന്നെ ഉണ്ട്. ഒന്ന് പോടാ മുടി എങ്കിലും വെട്ടാ. ഇതാണ് ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന വിവേക് വിവേകാനന്ദ സ്വാമി. ഞാനാരാ? നിന്നെ വണ്ടി പിടിക്കാൻ വന്ന സി സികാരനാ. എന്റെ പൊന്നേട്ട കോളേജിൽ വന്ന് നാറ്റിക്കല്ല്, ഞാൻ എങ്ങനെ ഇങ്ങനെ സി സി അടച്ചോളാം പ്ലീസ്. ചുമ്മാ ബൈക്ക് പൈസ അടയ്ക്കാൻ മര്യാദയോ? നിങ്ങൾക്ക് ഞാൻ ഇൻഡക്ഷൻ മോട്ടറിനെ കുറിച്ച് ഒരു വിവരണം തരാം. പോയാലാണ്. ഹോ, വല്ലോം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എവിടുന്നിട്ട് ഇതിനൊക്കെ പറഞ്ഞു കൊടുക്കും. എന്റെ ഏട്ടാ, ഞാൻ 2 ദിവസത്തിനുള്ള സി സി അടച്ചിരിക്കും ഉറപ്പായിട്ടും. അപ്പൊ അല്ല, ഓക്കെ അല്ലോ? ഓക്കെ ആണ്. ഇതിപ്പോ ഇവന്റെ സി സി മൊത്തം ഞാൻ അടയ്ക്കേണ്ട ഗതി കിട്ടി വരും എന്നുള്ള എനിക്ക് തോന്നണത്. ഇതൊക്കെ എന്നതായത്? ഞാൻ കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞ? പുള്ളി എന്താ പിന്നെ ഇങ്ങനെ? പുല്ല് വേണ്ടായിരുന്നു. എന്റെ പൊന്നളി അതേ നോക്കി, ഒരാവശ്യത്തിന് കയറി ഏറ്റാണ്. ഈ പുല്ല് സ്റ്റാർട്ടാവണ പോലും ഇല്ല, പിന്നാണാ ഇത് പറപ്പിക്കാൻ. This design is approved now. Congrats, Vivek.
ടീച്ചറെ ഇതൊക്കെ ബില്ല് ചെയ്യാൻ നല്ല പൈസയാവും. മാനേജ്മെന്റ് ഒന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട. പിള്ളേരുടെ ഫണ്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. പ്ലസ് ടുവിന് നിനക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഏത് വിഷയത്തിനായിരുന്നു? കെമിസ്ട്രിക്ക്. എന്താടാ ചോദിച്ചേ? എനിക്കൊരു സംശയം. എന്ത് സംശയം? ഈ അടി കടക്കണാണ് രസം, മേളി കടക്കണാണ് രസം. ഞാൻ ഒരു സംശയം ചോദിച്ചതാ. എന്താ ഇയാളുടെ സംശയം? ഒന്ന് ഒന്ന് പറഞ്ഞു കൊടുത്ത എന്റെ സംശയം. ടീച്ചറെ, ഇവനൊരു സംശയം, മേളി കിടക്കണോ താഴെ കിടക്കണോ രസം? ഇത്രയും പ്രായമായിട്ട് അമ്പളിക്ക് അത് അറിയില്ലേ, മേളി കിടക്കുന്നതാണ് രസം. ഇനി അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവരുത് കേട്ടോ. ഓക്കേ മാം. ഓക്കേ, ആൻസർ കിട്ടി. ഷട്ട് അപ്പ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണോ കെമിസ്ട്രി സംശയം ചോദിക്കുന്നത്? നിനക്ക് നിനക്കേ വെച്ചുണ്ട് കേട്ടോ. ഇത് നോക്കി ഇടത്തൊന്ന് കണക്ട് ചെയ്ത്. ഹലോ, ഹലോ, ആരാണി? അല്ല ഞാൻ കേളു, ചെണ്ടക്കാരന. എനിക്ക് ചെണ്ട കൂട്ടിരിക്ക. ആ എന്നാ ചെണ്ട കൂട്ടുണ്ടെങ്കിലാണ് കോളേജ്? നിങ്ങൾ ചെണ്ടോട്ടം വന്നാണോ? ഒന്ന് പോടാങ്ങാതി ഇവനെ മനസ്സിലാക്കി. ഞാൻ അവിടെ പയ്യനെ പറ്റില്ല. പറ്റില്ല പറ്റില്ല. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നോ? ഒന്നും വേണ്ട, പോകണ്ട. അപ്പൊ വിടൂല? വിടില്ല. എന്നാ അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് പോടാപ്പനെ, പരിഹാരം വിട്ടു പോടാ. പിന്നെ ഷീ, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഞാനൊരു നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ പോകുന്ന കുട്ടികളോടൊപ്പം നമ്മൾ രണ്ടുപേരും പാത്രമായിരിക്കും. ഷീ കൂടെ ഉണ്ടാകുന്നത് കുട്ടികൾക്കൊരു സന്തോഷമായിരിക്കും. കുട്ടികൾക്കോ അതോ പ്രീക്കോ? ഷീക്ക് എന്ന് തോന്നുന്നോ? അത് തന്നെ. കള്ള. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേംബ്രിഡ്ജിലെ എന്റെ ഒരു പുതിയ പേപ്പർ പ്രസന്റ്. പിന്നെ ഡൽഹിയിൽ പോകുന്നതിന് മുന്നോടിയായി ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയ്ക്ക് എനിക്ക് ഒന്ന് തന്നൂടെ? എന്ത് ഉമ്മ, ഇവിടെ വെച്ചോ. നോ പ്രോബ്ലം. മടിക്കാതെ തരൂ. സാറ് ഉമ്മയ്ക്ക് വേണ്ടി ദാഹിച്ചെന്നപ്പോ ഉമ്മ ഒന്ന് സഹായിച്ച ആളാ സാറ്. അതല്ലോ, താരോട് എന്തെടുക്കാൻ? ഞാൻ ചണ്ടക്കാരൻ കേളു, മൈത്രമംഗലത്തെ വീട്. ഞാൻ ഇവിടെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കോതമംഗലത്ത് ഒരു കല്യാണത്തിന് വന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ ഒരു പയ്യൻ ഇവിടെ പഠിക്കണ്ടല്ലോ എന്ന്. എന്നാ പിന്നെ അവനൊന്ന് കണ്ടിട്ട് പോയേക്കാന്ന് കരുതി. ഏത് പയ്യൻ? അവന്റെ പേര് വിവേക്. ഞങ്ങള് ഗ്ലാസ്മേറ്റാ. ഗ്ലാസ്മേറ്റ്? ആ, ഞങ്ങൾ ഒരു ഗ്ലാസ്സിൽ നിന്ന് ചായ കുടിക്കും. അവനവിടെ ലാബിൽ കാണും. ആണല്ലേ? അത് എവിടെയാണ് സാറേ? നേരെ പോയി വലത്തോട്ട്. അല്ല, എന്റെ ഒരു ഉമ്മയുടെ അംശം അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് തുടച്ചു കളഞ്ഞിട്ട് പോയേക്കാന്ന് കരുതി. ആ സാറേ, ഞാൻ ഉമ്മ തന്ന കാര്യമല്ലേ, അത് ഞാൻ ആരോരും പറയില്ല കേട്ടോ. ഞാൻ അറിയാതെ കത്തിയെടുത്തിരുന്നു സാർ. വഴി ചെലവിനിരിക്കട്ടെ. ഓക്കെ ഓക്കെ, ഗുഡ്. ഒരു ഉമ്മയ്ക്ക് 2000 രൂപയോ? ആ ടീച്ചർ അപ്പൊ എന്തോരം പൈസ ഉണ്ടായി കാണും. വിവേക, എന്തൊക്കെയുണ്ട്? നീ നാട്ടിൽ നിന്ന് പഠിക്കാൻ വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വർഷോപ്പ് പണി നടവേ? അല്ല ചേട്ടാ, അതൊരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ചെറിയൊരു പണിയിലാണ്. ചേട്ടൻ ഇവിടെ എങ്ങനെത്തി? ഓ, അതൊന്നും പറയണ്ടാവേ. ഇവരൊക്കെ? ആ, ഇതെന്റെ കൂട്ടുകാരൻ പ്രകാശൻ. പിന്നെ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ, കൂടെ പഠിക്കുന്നത്. ഹലോ, ഹായ്. ഓ, നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ കൈയൊക്കെ സാൻഡ് പേപ്പർ പോലും. ഇതൊക്കെ എന്നെ പതിവ് തോന്നിരിക്കണ്ടാവേ. ആ എടാ, ഞാൻ വന്നേന്ന് വെച്ചാലേ, ഞാൻ കോതമംഗലത്ത് ഒരു കല്യാണത്തിന് വന്നതാ. കോതമംഗലം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വന്ന് ഇറങ്ങുമ്പോ, കോതമംഗലം റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ വന്ന് ഇറങ്ങുമ്പോഴേ എന്റെ പേഴ്സ് അടിച്ചോണ്ട് പോയി. സത്യം കിട്ടും. ഫ്രണ്ട് പോക്കറ്റിലാണോ ബാക്ക് പോക്കറ്റിലാണോ വെച്ചിരുന്നേ? മുമ്പിലാണ്. മുമ്പില്. ഒരുപാട് കാശുണ്ടായിരുന്നു ചേട്ടാ? ഒരുപാട് ഉണ്ടാന്ന് വെച്ചാൽ 30, 30, 60, 120 ഉണ്ടായിരുന്നു. രണ്ട് ബാങ്കിന്റെ പൈസ.
ഇവന്റെ പേര് എന്നാന്ന് പറഞ്ഞു? പ്രകാശൻ. പൂരിരിട്ടൻ എന്ന് പറഞ്ഞായിരുന്നു. പൂരിരിട്ടൻ. ചേട്ടാ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ വിട്ട് കഴിഞ്ഞാ കോതമംഗലം റെയിൽവേ സ്റ്റേഷനിൽ തൊടുപുഴയ്ക്ക് ഒരു പാസഞ്ചർ ഉണ്ട് ട്രെയിനേ, ഈ പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ചിരിപ്പിച്ചില്ലാതെ റോഡ്. ഇത് വെച്ചോ, 150 രൂപ, രണ്ടു വണ്ടിക്കുള്ളതുണ്ട്. അതെല്ലേ? അപ്പൊ നീ വൈകുന്നേരം ആകുമ്പോ അങ്ങ് വരില്ലേ? പിന്നെ ചേട്ടാ മറക്കല്ലേ, ഫ്രണ്ട് പോക്കറ്റ് വെച്ചേക്കട കേട്ടോ പൈസ. ഇരുട്ടടി അടിക്കാന്ന് വെച്ചാ ഇവനെ, ഇവനെ വെളിച്ചത്ത് കാണല്ല, പിന്നെ ഇങ്ങനെ ഇരുട്ടത്തടിക്കുന്നു. കൈയുടെ പതിപ്പതിപ്പൊക്കെ കാത്തു സൂക്ഷിക്കണേ. അവിടുന്ന് ഇവിടുന്നും കൊറേ പൈസ ഒപ്പിച്ചാ ഇത്രയെങ്കിലും ചെയ്തു വെച്ചത്. ബാലൻസ് എന്ത് ചെയ്യും? എന്തേലുള്ള മാക്സിമം ഞാൻ തന്നിട്ടുണ്ട്, ഇനി എനിക്ക് വീട്ടിൽ ചോദിക്കാൻ പോലും പറ്റില്ല. നോക്കാം. Dear students, there is a happy news. Nammude mechanical division project competition achieve cheyidonde Vivek design cheyda quad bike inde nirmanam poorthiyayirikkunu. Congratulations. Hey, 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 തൊട്ടത്തിലെ പൂക്കളൊന്നും വേണ്ടിനി മേൽ വേണ്ട, സുന്ദരി നീ തലയിൽ ചൂടും പ്രണയമുല്ല പൂമതി. ചിരിച്ചു വന്നിടൂ, ഹായ് പറഞ്ഞിടൂ, ഈ മനസ്സിനുള്ളിൽ വന്നു നീ ചേർന്നു നിന്നിടൂ. പൂന്തോട്ടത്തിലെ പൂക്കളൊന്നും വേണ്ടിനി മേൽ വേണ്ട, സുന്ദരി നീ തലയിൽ ചൂടും പ്രണയമുല്ല പൂമതി. അല്ലയോ പ്രകാശ സൂര്യ, ഈ പെൺകൊടികളെ നോക്കി കണ്ണിറുക്കിയോ. അല്ലയോ പ്രകാശ സൂര്യ, ഈ പെൺകൊടികളെ നോക്കി കണ്ണിറുക്കിയോ. ഈ വെയിൽ മാഞ്ഞു നിഴൽ വന്നതിൻ കാരണമതല്ലയോ പ്രഭാകര, ഈ വെയിൽ മാഞ്ഞു നിഴൽ വന്നതിൻ കാരണമതല്ലയോ പ്രഭാകര. പൂന്തോട്ടത്തിലെ പൂക്കളൊന്നും വേണ്ടിനി മേൽ വേണ്ട, സുന്ദരി നീ തലയിൽ ചൂടും പ്രണയമുല്ല പൂമതി. ഔഷധം തരുന്ന വൈദ്യരെവിടെയുണ്ടടാ? നിത്യയൗവനം നേടി ക്യാമ്പസിൽ വാഴാ, ഔഷധം തരുന്ന വൈദ്യരെവിടെയുണ്ടടാ? സ്മോൾ അടിച്ച് ചാറ്റ് ചെയ്ത് ക്ലാസ്സിലിരിക്കാൻ,
അനുമതി തരുന്ന സാറ് എന്ന് വരുമടാ. സ്മോൾ അടിച്ച് ചാറ്റ് ചെയ്ത് ക്ലാസ്സിലിരിക്കാൻ അനുമതി തരുന്ന സാറ് എന്ന് വരുമടാ. പൂന്തോട്ടത്തിലെ പൂക്കളൊന്നും വേണ്ടിനിമേൽ വേണ്ട സുന്ദരി നീ തലയിൽ ചൂടും പ്രണയമുല്ലപ്പൂ മതി. നീ വീണ, നീ ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോ, എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. പിന്നെ ഇത് പ്രസാദ് ഏട്ടൻ, എന്റെ ഫ്രണ്ടാ. അപ്പൊ ഞാൻ പോട്ടെ. Smoking is injurious to health. Smoking causes cancer. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. കെയിനി, ഗുഡ്ക, പുകയില, ജർദ, പാൻമസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. ഇത് തുറന്നിട്ട ആൾക്കാർക്ക് മര്യാദയ്ക്ക് നടക്കാനും. ശോ, ഈ നശവനെ കൊണ്ട് തോറ്റു. കോളേജിലും സമാധാനം തരില്ല, ഇവിടെയും സമാധാനം തരില്ല. നമുക്ക് ഇവനിട്ടൊരു പണി കൊടുത്താലോ? എന്നാ നീ വിട്ടോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അത് ശരി, ഇവിടെ ഇരിക്കായിരുന്നല്ലേ. എന്നടാ മാനം, നിന്നെ തിരക്കാൻ എവിടെയൊക്കെ പോയി? കോളേജിൽ ചെന്നു, അവിടെ ഇല്ല. വീട്ടിൽ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എനിക്ക് അറിയാൻ മേലായിരുന്നു. പക്ഷെ ബൈക്കിന്റെ സീസി മുടക്കി കഴിഞ്ഞാൽ അത് അന്വേഷിച്ചു വരുന്ന കടമ എന്നെ. അടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ന് പറഞ്ഞ നോക്കോ, എനിക്ക് മോളിൽ നിന്ന് പ്രഷറുള്ള ഒന്നും മാറിക്കേ. അതെ, തമാശ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ വളിച്ച കോമഡി പറഞ്ഞ് ചിരിപ്പിക്കാൻ നോക്കരുത്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അതൊക്കെ വീട് കൊണ്ടിട്ടേട്ടാ. ഈ മാസം 5-ാം തീയതിക്കുള്ളിൽ എന്തായാലും ഞാൻ സി സി അടച്ചിരിക്കും. സി സി അടച്ചോ, പക്ഷെ അതിന്റെ പലിശ ആരടയ്ക്കും? ചൂടാതല്ലേ, പലിശയും ഞാൻ അടച്ചിരിക്കും. അതെ, 2 മാസം തുടർച്ചയായിട്ട് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കൂഞ്ഞാലും ബൈക്ക് ഞാൻ പിടിച്ചോണ്ടു. പിന്നെ ഇതുപോലെയുള്ള ഉടായ്പിനെയും കയറ്റി കറങ്ങി നടക്കാൻ എന്റെ ബൈക്കില്ലാന്ന് പറഞ്ഞ് എന്നോട് പരാതി പറഞ്ഞേക്കരുത്. മനസ്സിലായി? മാറിക്ക് ചേട്ടാ. ഒരു മിനിറ്റ്. എന്നാ പോലും ചേട്ടൻ കല്യാണം കഴിച്ചാണോ? അതന്നെ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാ. അല്ല, കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കാനാ. പിന്നെ 24 മണിക്കൂറും ബൈക്കേലി ഇവന്റെ കൂടെ കറങ്ങി നടക്കുന്ന നിന്നെ കല്യാണം കഴിച്ചിട്ട് പോടി വെച്ചോന്നോ? അപ്പൊ ചേട്ടൻ കല്യാണം കഴിച്ചില്ലേ? ഇല്ലെന്ന്, ഗവൺമെന്റ് ജോലി എന്തായാലും കിട്ടിയിട്ടാകട്ടെ എന്ന് കരുതിയിരിക്കുക. അല്ല, ഈ ജോലിക്ക് എന്താ ഒരു കുഴപ്പം? ഈ ജോലി കല്യാണത്തിന് പ്രശ്നമല്ലേ? പിന്നെ ജോലി ഇല്ലാത്ത എത്ര പേര് കല്യാണം കഴിക്കുന്നു? പിന്നാണ് ഇത്? അല്ല പിന്നെ, ഇവളുടെ അപ്പം പോലും ജോലി ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിപ്പാണോ? അങ്ങനെയാണെങ്കിലേ, എന്റെ റിലേഷൻ പറ്റൊരു കുട്ടിയുണ്ട്. എന്റെ അമ്മച്ചിയാണ് ഒരു ചില്ലി പൈസ എന്റെ തരണ്ട, എന്റെ അപ്പന്റെ കൊടുത്തച്ചാൽ. അതൊക്കെ പോട്ടെ. ഈ പെണ്ണെങ്ങനെ കാണാൻ നല്ല പടക്കാണ്, സോറി ഗ്ലാമർ ആണോ? കണ്ടു നോക്ക്, ഞെട്ടി. എപ്പ കാണാൻ പറ്റും? നമുക്ക് നാളെ ഇതേ സെയിം സ്പോട്ടിൽ 4 മണിക്ക്. നാളെ ഇതേ സമയം 4 മണിക്ക്? 4 മണിക്ക്. ഓക്കെ ഓക്കെ. അല്ല, ഇപ്പൊ ഇതിലൂടെ അല്ലേ വന്നത്? ഇതിലൂടെ പോവാം. ആരാ വിളിച്ചേ? 5 മണി? അല്ല, 4 മണി. മോളെ, എന്താ അമ്മയ്ക്ക് ഇച്ചിരി കഞ്ഞി എടുത്ത് തരാമോ? എന്തോ അമ്മ, ഞാൻ സീരിയസ് ആയിട്ടൊരു പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുക, കൊറച്ച് കഴിയട്ടെ. ടീച്ചറെ, എന്ത് പറ്റി? ഒരു വല്ലായ്മ. നല്ല പനിയുണ്ടല്ലോ, വാവാ നമുക്ക് ഡോക്ടറെ അടുത്ത് പോവാം. അതൊന്നും വേണ്ട, ഞാൻ ടാബ്ലറ്റ് കഴിച്ചു. അമ്മ വിളിച്ച് കേട്ടില്ലേ? നിനക്ക് അമ്മയ്ക്ക് കുറച്ച് കഞ്ഞി എടുത്തു കൊടുത്താൽ എന്താ? അമ്മ അവിടെ സുഖമില്ലാതെ കിടക്കുന്ന നിനക്ക് അറിയില്ലേ? അമ്മയെക്കാൾ വലുതാണ് നിനക്ക് ടി വി പ്രോഗ്രാം.
മാഷ് ഇത് എന്തൊക്കെയാ ചെയ്യണേ? എന്റെ ടീച്ചറെ, താൻ അവിടെ സുഖമില്ലാതെ കിടക്കലൊരു ഭാഗത്ത് കഞ്ഞി എടുത്താലും ഇവിടെ ആരുമില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഞാൻ എടുക്കുമായിരുന്നല്ലോ. വാ, ഞാൻ എടുത്തെന്ന് എന്താടോ? അല്ല അല്ല, ആ പെങ്കോ ചെയ്ത് ഡ്രസ് ആയിട്ടിരിക്കുന്നേ. ആ നീല ജീൻസും പുള്ളി കറുത്ത ആ അത് എൻ്റെ ഏരിയൊരു പൂ ഇരിപ്പുണ്ട്. ബൊഗൈൻവില്ല ബൊഗൈൻവില്ല ആ അത് പറഞ്ഞു കൊടുത്താൽ മതി. ശരി എന്നാ. എന്നാ സുന്ദരിയാ കാണാൻ. ഏതായാലും ഇതല്ല പൂ. നീല ജീൻസ് കറുത്ത ഉടുപ്പ് കൂടെ ഒരു ഊളെ. അല്ല, വേറൊരാൾക്കൊരു പുഷ്പം കൊടുക്കാൻ വന്നാ. എന്റെ ദൈവം, ഇപ്പൊ തള്ളി മാടിച്ചു. ഇതെന്ത് സാധനം? അയ്യോ, നടുവൊടിഞ്ഞോ? അതെ, ഞാൻ മോളെ കാണാൻ വന്ന. എന്തിനാ? ചുമ്മാ. ഉമ്മയോ? ഉമ്മയല്ല, ചുമ്മാ വെറുതെ. അയ്യോ, അത് തന്നെ എനിക്കും ഇഷ്ടം. ഇവിടെ ഇല്ല. എന്താ ജോലി? നല്ല ജോലി, എന്നെ ഇഷ്ടായോ? നൂറ് വട്ടം. മീശയില്ലാത്തവരെ എനിക്കിഷ്ടം. അതെന്നെ മീശ അലർജിയാണ്. കുറച്ച് ഞാനും തൊട്ടോട്ടെ. അതെ, എവിടെ? എല്ലായിടത്തും. നിന്റെ സ്നേഹിതല്ലേടാ നിക്കണേ. എടാ, എനിക്ക് എന്തോ അവളെ കാണുമ്പോ ഒരു വിറയല. വെള്ളം ഓടിക്കാത്ത എന്റെ വിറയിലൊന്നുമല്ലോ. എടാ, അതാണ് യഥാർത്ഥ പ്രണയം. ആ അരുണിനെ കണ്ട കോളേജിലെ ബാത്റൂമിന്റെ മുഖമാണ് അവനെങ്കിലുവേ. അവൻ ആ വെള്ളപ്പാറ്റക്കുള്ളൻ ആ പെണ്ണിനെ ഒതുക്കണുണ്ട. നീ ഇപ്പൊ തന്നെ കാര്യം പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അവളുടെ കല്യാണത്തിന് പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരേണ്ടി വരും. ആ ജെല്ല് പോവില്ല അല്ലേ? സ്മിത, ഞാനോ? ഒരു മിനിറ്റ്. പ്രകാശ, എന്താ എന്താ നിവേ? അത് എന്നെ ഇഷ്ടാന്ന് പറയാൻ വേണ്ടി വിളിച്ചാണോ? ഏയ് ചേച്ച, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ പിന്നെ പറയാം. വിവേക്, ഞാൻ കരുതി തനിക്ക് എന്നെ ഇഷ്ടാന്ന് പറയാൻ വിളിച്ചാന്ന്. സോറി വിവേക്, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സ്മിത, ഞാൻ നേരത്തെ പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയട്ടെ, എനിക്ക് തന്നെ ഇഷ്ടമല്ല. ഇഷ്ടമില്ലാത്ത ആളെ വിളിച്ച് തെറി പറയാനാണോ? അതിന് താൻ എന്റെ ശത്രുവല്ലോ. പിന്നെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞതോ? എന്നാലേ എനിക്കും വിവേകിനോട് ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇഷ്ടമല്ല. ഓ
ഹലോ ആ പ്രസാദട്ട, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 10,000 രൂപ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? എന്തുപറ്റി? അത് ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാനാ. 10,000 രൂപ മുടക്കി ഗിഫ്റ്റ് കൊടുക്കാൻ മാത്രം ആ ഫ്രണ്ട് ആരടാ? അത് സമയമാകുമ്പോൾ പറയാം, അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? നീ ഒരു കാര്യം ചെയ്, വൈകുന്നേരം അറേഞ്ച് തന്നാ പോരെ. മതി, ബൈക്കിന്റെ ക്യാഷും ഇതും എല്ലാം ഒന്നിച്ച് തന്നോളാം. ആ ശരി ശരി, ഓക്കെ. ഒരു മിനിറ്റ് പ്രസാദ. എടാ, നീ പറഞ്ഞ ക്യാഷ് റെഡി ആയിട്ടുണ്ട്. നീ ആ റോട്ടർ ക്ലബിൻ്റെ അവിടെ ആ ഇതാ വരുന്നു. വീണ, നീ ഒരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പ്ലീസ്. ആഗ്രഹിച്ച മുതലിനെ സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരം, അതും കയ്യെത്തും ദൂരത്ത്. ഒന്ന് തെളിച്ചു പറ. നമ്മൾ പറഞ്ഞ മറ്റേ കുട്ടിയില്ലേ, സ്കൂളിന്റെ ഫ്രണ്ട് നിൽക്കുന്നുണ്ട്. മുതലാളി ചെന്ന് നൈസായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും, സംഭവം വർക്കൗട്ടാവും. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഈ പുതുപരിയാരം പോകുന്ന റൂട്ട് ഏതാ? സ്ട്രേറ്റ് പോയാൽ മതി, ഒരു 5 കിലോമീറ്റേഴ്സ്, അത്രേ ഉള്ളൂ. ഓളെ കുഞ്ഞുണ്ണി അല്ല വിവേകാനന്ദ മാഷിന്റെ മോളാണോ? അതെല്ലോ, അച്ഛനെ അറിയോ? ഞാൻ മോളെ വീട്ടിലൊക്കെ ചെറുപ്പത്തിലേ വന്നിട്ടുള്ളൂ. ആണോ? അന്ന് മോള് കുഞ്ഞ. ഞാൻ ആ റൂട്ടിലാ പോകുന്നേ. മോള് വരുന്നോ? വേണ്ടങ്ങൾ, ഞാൻ തനിച്ചു പോകോളാം, എനിക്കിപ്പോ ബസ് ഉണ്ട്. ഓ, ഞാൻ നിങ്ങളുടെ അച്ഛന്റെ വലിയ സുഹൃത്താണോ? കേറ്, കുഴപ്പമൊന്നുമില്ല, കേറിക്കോ, വാ. ഏതിലാ പഠിക്കുന്നേ? പ്ലസ് ടു. മോളെ കണ്ട എംഎക്ക് പഠിക്കാന്ന് തോന്നുന്നു. വണ്ടി ഇവിടെ നിർത്തോ, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. മോൾ എന്തിനാ ധൃതി വെക്കുന്നേ? നമുക്കൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് പോയാ പോരെ. വേണ്ട, എനിക്കിവിടെ ഇറങ്ങണം. ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടേ വിടാം മോളെ. നിങ്ങളോട് വണ്ടി നിർത്താല്ലേ പറഞ്ഞേ, നിർത്താൻ. അങ്ങനെ പറയല്ലേ മോളെ. കൈയെടുക്കടോ. ഇറങ്ങി വാടാങ്ങോട്ട്, പട്ടാപ്പുറ പെൺകുട്ടി. നീ എന്ത് ചെയ്യുന്നു? നിന്നോടിയാ പറയിപ്പിക്കണം. ചെയ്തില്ലല്ലേ. പിന്നെ എന്തെന്ന്? എടോ, എനിക്കറിയാം, ഇവനെ പെൺകുട്ടിയെ പട്ടാപ്പോലെ പീഡിപ്പിക്കാൻ ശ്രമിക്കണു. ഇവന് എന്താ ചെയ്യേണ്ടത്? എന്താ ഇവനെ പെൺകുട്ടിയെ കാറി കയറ്റിട്ട് നിക്കണം നിൽക്കോണ്ടല്ലേ? തന വിവേകിന്റെ പെങ്ങളല്ലേ? അതെ, എനിക്ക് നേരിട്ട് അറിയുന്ന ആളാ, മാനസികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെയുണ്ട്. ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. താങ്ക് യു. ഇത് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെ വെറുതെ വിടാനൊന്നും. ഇവരെന്താ കരുതിയത്? പട്ടാപ്പോലും പെൺകുട്ടിയെ കരുപിടിച്ചിട്ട് ഇതെന്താ വെള്ളിരിക്കപ്പെടണോ?
സംഭവം കൈവിട്ട് പോയിട്ടുണ്ട്. ഒരു പത്തോ പതിനഞ്ചോ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. തടി വരണം. ഹലോ, മനെ ഇത് അവർക്ക് കൊണ്ട് കൊടുക്ക. ഒരു 10,000 രൂപ പ്ലീസ്. നിങ്ങൾ ചെല്ലണം, പോണം മിസ്റ്റർ. അല്ലേ പ്ലീസ് സാറേ, അയാളെ പോട്ടടാ. വർക്കൗട്ടായിരുന്നു. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ടതാ. ആ പൈസ കൊടുക്ക. എന്നാ ചേച്ചി, എനിക്കറിയുന്ന കുട്ടിയാണ്, ഞാൻ കൊണ്ടാക്കിക്കോളാം. വിഷമിക്കണ്ട, അധികമാരും അറിഞ്ഞിട്ടില്ല. വീട്ടിൽ ചെന്ന് പറയാനൊന്നും നിൽക്കണ്ട. ഞാനെന്തായാലും വിവേകിനോട് പറയണേ. എന്നാ ചെല്ല, ഞാൻ കൊണ്ടാക്കണോ? ആ ഹലോ ഡാ, ആ നീ റോട്ടറി ക്ലബിന്റെ മുമ്പിൽ നിന്നോ? ഒരു 10 മിനിറ്റ് ഞാൻ വരാം. 10,000 അല്ലേ വേണ്ടേ? ശരിടാ, ഓക്കെ. ഹായ്. ഹായ്. നീ വന്നിട്ട് കൊറേ നേരമായോ? ഇല്ല, ഇപ്പൊ വന്നേ ഉള്ളൂ. എന്താ ഇവിടുത്തെ പ്രത്യേകത? കോളേജിൽ വെച്ച് പറയാൻ പറ്റാത്ത എന്ത് കാര്യം ഇവിടെ ഉള്ളത്? അതോ ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവന്ന് വല്ല കിസ് അടിക്കാനുള്ള പരിപാടിയാണോ? യേ തോഫാ തുമാരേലിയേ. അബി ഏസാ ക്യൂ? എനിക്ക് തരാൻ തോന്നി, തന്നു. തനിക്ക് നന്നായിട്ട് ചേരും. എന്തായാലും ഇയാള് തന്നല്ലേ, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ഞാനിത് ഇപ്പിടില്ല. എന്റെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട്, അന്നേ ഞാനിതിടൂ. എന്നാ സ്പെഷ്യൽ ഡേ? എന്നോട് പറ. അയ്യടാ, അങ്ങനെ ഇപ്പൊ അറിയണ്ട. അറിയേണ്ട കാര്യങ്ങള് അറിയേണ്ട സമയത്ത് അറിഞ്ഞാ മതി. കേട്ടോടാ, ഒന്നും നിക്കണേ സാറേ. എങ്ങനെ, താല്പര്യം ഉണ്ടോ? അയ്യോ, ഞാനാ ടൈപ്പല്ല. താല്പര്യം ഉണ്ടോ? താല്പര്യമില്ല. താല്പര്യമില്ല, ഒന്ന് പോ സാറേ. സാറിന് താല്പര്യം ഉണ്ടെന്ന് എനിക്കറിയാലോ. ഈ മോഹം കണ്ടാ അറിയാം മുട്ടി നിൽക്കുകയെന്ന്. എന്താ ഈ സാറിന്റെ ഒരു തമാശ? സാറൊന്നും പറയണ്ട, ആ നിൽക്കുന്ന രണ്ടെണ്ണത്തിൽ ഏതിന് വേണമെന്ന് പറഞ്ഞാൽ മതി. സാറ് പേടിക്കേണ്ട സാർ, ഇതെന്റെ ഡ്യൂട്ടി അല്ലേ. പറ സാറ്, ആളുകൾ ശ്രദ്ധിക്കണ്ടോ. സേഫാണോ? സേഫാണോന്നോ, തൊട്ടപ്പുറം മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഗ്യാരണ്ടി. എങ്കിൽ രണ്ടിനും പൊക്കിക്ക. ഏ കണ്ടാ പറയില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യ്, സാറ് ഇവിടെ നിൽക്കും. സാറാണ് ആന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ട് വരാം. ഓക്കെ. നീ എന്തൊക്കെയാ പെങ്ങളെ? ഇവിടെ അടുത്തെങ്ങാനും ATM ഉണ്ടോ? ഉണ്ട്, ദാ ഇവിടെ. ഓ അതാണോ?
ശരി എന്നാ, വലിയ ഉപകാരം. എന്താ എല്ലാം ഓക്കെ? രണ്ടിനും കൂടെ പാപ്പ 10,000 രൂപ. ഞാൻ ആളെ കാണിച്ചു കൊടുത്തു, സാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആണോ? ആ ശരിക്കും. പിന്നല്ലാതെ സാറ് സുന്ദരനല്ലേ? അവരെങ്ങോട്ടാ പോന്നേ? ഹോട്ടൽ റൂം. ഏത് ഹോട്ടൽ? ഹോട്ടൽ കാലിഫോർണിയ, റൂം നമ്പർ 101. റൂമും ബുക്ക് ചെയ്തോ? സാറിന്റെ ഒരു കാര്യം, സാറ് ഏത് ലോകത്തായി ജീവിക്കാൻ? സാറ് വേഗം ചെല്ലാൻ നോക്ക്. പോട്ടെ. പിന്നെ കമ്മീഷനായിട്ട് 2,000 രൂപ. രണ്ടെണ്ണത്തിനോടുള്ള കമ്മീഷൻ വെറും 2,000 രൂപയുള്ളൂ. 5,000 തരും. 5,000? ആ 5,000 രൂപയൊക്കെ എനിക്ക് വെറും നിസ്സാരം. സാറ് മെഡിക്കൽ സ്റ്റോർ മറക്കണ്ട. ഓർമ്മയുണ്ട്, രണ്ട് വനിതകൾക്ക് കമ്മീഷൻ 5,000 രൂപ. ഈ വനിതാ കമ്മീഷൻ കുഴപ്പമില്ല. മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്കേവർക്കും അഭിമാനകരമായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ കോളേജിലെ 2 പ്രോജക്ട്സുകൾ ഡൽഹിയിലേക്ക് അയച്ചിരുന്ന വിവരം നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. മാർ ബെസേലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം 1st place. ഓക്കെ ഓക്കെ, ഈ നേട്ടത്തിന് കാരണക്കാരൻ വിവേക് വിവേകാനന്ദൻ. ഗിവ് എ ബിഗ് ഹാൻഡ്. നീ കൂളായിട്ടിരിക്കും, ടെൻഷൻ അടിച്ചോണ്ട് ഒരു കാര്യമില്ല. വിവേക്, ഞാൻ കുറച്ചു നേരെ ശ്രദ്ധിക്കുന്നു, എന്താ നിന്റെ പ്രശ്നം? നത്തിങ്. അത് ചുമ്മാ. എന്തുണ്ട് പറ, നീ പറയുന്നുണ്ടോ? സി, ഐ എം വെരി ഓപ്പൺ. നീ അരുണായിട്ട് ഓവർ മിംഗിൾ ആവുന്നത് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായില്ല. പ്രേമിക്കുന്ന പെണ്ണിനെ മറ്റൊരുത്തം വളയ്ക്കുന്നത് കണ്ടു നിൽക്കാനുള്ള വിശാല ഹൃദയമൊന്നും എനിക്കില്ല. ഓ, അപ്പൊ അതാണ് പ്രശ്നം. ഈഗോ. ഈഗോ എങ്കി ഈഗോ, ഇപ്പൊ അതാണ് എന്റെ പ്രശ്നം. അരുണെ കുറിച്ച് വിവേകൻ എന്തറിയാം? അവനൊരു പാവല്ലേ. മാത്രമല്ല, നമ്മുടെ ക്ലാസ്മേറ്റും അല്ലേ അവൻ. തനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റണേ? ഞാനും തന്റെ ക്ലാസ്മേറ്റ് അല്ലേ, നമ്മൾ ഇങ്ങനെയൊക്കെ ആയില്ലേ? നമ്മളെ പോലെയാണോ അവൻ? പിന്നെയും അവനെ സപ്പോർട്ട് ചെയ്ത് ഒരു മാതിരി ഒരു സംസാരം. എന്താ വിവേക് നീ ഇങ്ങനെ? ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ. എനിക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടാ അത് മുഖത്ത് നോക്കി പറയും. അത് നീ പോസിറ്റീവ് ആയെടുത്താലും നെഗറ്റീവ് ആയെടുത്താലും. മോന്റെ ക്ലാസ്മേറ്റ് അല്ലേ സ്മിത, എന്റെ സിസ്റ്റർ. നീയും അവളും തമ്മില് എന്ത് ബന്ധാടാ? ഞങ്ങള് തമ്മില് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ക്ലേശമൊന്നുമില്ല. നീ ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട, ഞാൻ പറഞ്ഞ അങ്ങോട്ട് വിട്ടാൽ മതി, മനസ്സിലായോ? അപ്പോഴേ മോന്റെ ആഗ്രഹങ്ങളും മനസ്സിലുള്ള ചിന്തകളും ഒക്കെ അങ്ങ് മാറ്റി വെച്ചാര് കേട്ടോ. ചെല്ല. പിന്നെ നമ്മളമ്മിക്കേണ്ട കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാ മതി, മനസ്സിലായോ? ചെല്ല. വീണേ, ഒന്ന് വേഗം വാ. ദാ വരുന്നു കേട്ടോ. എന്താളിയാ? എടാ ഞാൻ പറയണ കേട്ട് നീ ടെൻഷൻ അടിക്കരുത്. നീ കാര്യം പറ. നമ്മുടെ സ്മിതയെ അരണും കൂടെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിടാ. ഡാ എന്തായാലും നിന്നെ പ്രേമിച്ചിട്ട് അവനെ കെട്ടിയത് വല്ലാത്ത തേപ്പായി പോയി. രണ്ടെണ്ണോ കല്യാണ ഡ്രസ്സിൽ തന്നെ ഇവിടെ നിപ്പുണ്ട്. കൊല്ലണവളിയാ അവനെ അവളെയും. അവർ രണ്ടുപേരും ആ ഭാഗത്തുണ്ട്. പിന്നെ അളിയെ തേച്ചിട്ട് പോയില്ലേ അവളാ സ്മിത, അവളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കണം.
പിന്നെ ആ പന്ന പട്ടി ആരുണ്ണ ഈ സാധനം വെച്ച് അവന്റെ മുഖത്ത് ഇടിച്ച് ചമ്മന്തി പരുവാക്കണം. വാളി എന്നോടെ ആഹാരുതാണ്. അയ്യോ അയ്യോ, ഞാനിപ്പോ ചാകുവേ. ഡീ, ഈ ലിവർ ഫിറോസ് വന്ന ചാവണ വേദനയാണ്. എന്റെ മനുഷ്യ, ലിവർ ഫിറോസിസ് അല്ല, ലിവർ സിറോസിസ്. ലിവർ സിറോസിസ് ആണെങ്കിലും എന്താണെങ്കിലും അത് വന്നു കഴിഞ്ഞാൽ ആളെയും കൊണ്ടാ പോകും. നടിയെ പറയണേ, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാല് നീയും പരപുരുഷനും തമ്മില് പങ്കുവെക്കില്ലേടി? പറയടി എന്തോന്ന്. ദാമ്പത്യ ജീവിതം, ഈ മനുഷ്യന്റെ ഒരു കാര്യം, എന്റെ ചേട്ട എന്റെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഹൃദയത്തിന്റെ കാര്യമല്ല, ശാരീരികമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. എന്റെ ദൈവമേ, അയ്യോ എന്തുവാടി അത്? ഒരുത്തനെ ചാവാനും സമ്മതിക്കുന്നില്ലേ? ഇവൻ ഡോക്ടറോ അതോ ഗുണ്ടയോ? എന്തിടിയാ പാവപ്പെട്ട മനുഷ്യനെ നെഞ്ചത്തിടിക്കുന്നത്? തന്നെ കുടിച്ചോ. ഇനി കുടിക്കുമ്പോഴേ വീട്ടിലൊരു ടാർപോളിംഗ് കെട്ടിവെച്ച് ഒരു 100 കസേര ഇറക്കി വെച്ചിട്ട് താൻ കുടിച്ചോ. അതെ, ഈ മരണശേഷമുള്ള ചടങ്ങിനൊന്നും കൂടുതൽ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ അയ്യോ അയ്യോ, എന്റെ മനുഷ്യ, നിങ്ങളുടെ കരള് മുഴുവൻ അരിപ്പയാണെന്നാണ് എല്ലാരും പറയണത്. ദൈവമേ, എന്റെ അരിപ്പ കൊണ്ട് നിനക്കും നിന്റെ പുതിയ കെട്ടവനും ചായ തിളപ്പിച്ച് കുടിക്കാലോടി. അപ്പോ ശരിയെന്നാ, ഓട്ടെ. ഓക്കെ ശരി കേട്ടാ. പിന്നെ എനിക്ക് വീണ, അത് പിന്നെ ഇയാളെ ആലോചിച്ചൊരു തീരുമാനം എടുത്താ മതി. വീണ, ആരടി അത്? എന്റെ ഏട്ടനാ. നമ്പർ അറക്കല്ലേ, ബൈക്കില് വരുന്നല്ലേ നിന്റെ ഏട്ടൻ? ഇതെന്റെ കസിൻ ആടി. കസിൻ ചേട്ടൻ കൊള്ളാം, ഏതായാലും നിന്റെ കസിന്റെ മുഖത്ത് ഒരു കള്ളലക്ഷണം ഉണ്ട്. നീ ഇവിടെ വരുന്ന ഓരോരുത്തരുടെ മുഖലക്ഷണം കള്ളലക്ഷണം നോക്കി ഇവിടെ നിന്നോ, ഞാൻ പോവാം. നീ പെണങ്ങല്ലേ എനിക്ക്. എന്നാടാ നീ ഒന്ന് കിണിക്കുന്നേ? എന്റെ കുണ്ടോളെ കണ്ടിട്ട് നിനക്ക് പേടിയാകുന്നില്ലേ? എടാ കൊച്ചനെ, നിന്നെക്കാളും വലിയവനെ ഇടിച്ചിരിച്ചിട്ടുള്ളവനാ ഈ സി കുണ്ടറട്ട്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നീ ഒന്ന് പറയണ്ട, ഞാൻ എന്റെ ബുള്ളറ്റ് പെട്രോൾ അടിച്ച് എത്ര വർഷം നിൽക്കും, നീ ഒന്ന് പറയണ്ടെന്ന് പറയാ. പറയണ്ട, അല്ല പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. അല്ല,
മോനെ പകുതി സി സി അടച്ചോളാം, പകുതി മോൻ എങ്ങനെയും അറേഞ്ച് ചെയ്ത് അടയ്ക്കാവോ? കൂട്ടുകാരനോടൊന്ന് പറയാവോ? നിനക്ക് പകുതി സി സി അടയ്ക്കാൻ പറ്റൂടാ? നോക്കാന്ന് പറയരുത്, നിവൃത്തിയായതുകൊണ്ട് അതേ ഉള്ളൂ. എങ്ങനെയെങ്കിലും കത്തി എടുക്കട്ടെ. ആ കത്തി എടുത്തിട്ട് കുത്തി കൊല്ലി ഗുണ്ടകളാ പോലും. ഞാൻ നിന്നൊരു കാര്യം പറയണം ഓർത്തിരിക്കുന്നു, പിന്നെ അതങ്ങ് മറന്നു. എന്താ? നിന്റെ കസിൻ അല്ലേ, അവനെ എനിക്കറിയാം. എങ്ങനെ അറിയാ? അറിയാന്നേ. എങ്ങനെ അറിയാന്ന് പറ? എന്റെ ഒരു കസിൻ ഇല്ലേ മഞ്ജു, അവളുടെ സെറ്റപ്പ് ഇവൻ. സെറ്റപ്പോ? അത് തന്നെ. ആള് മാറിയതാവും. ആള് മാറിയതല്ലെന്നേ, അതവൻ തന്നെയാ. അവൻ ശരിക്കും റൂമണൈസറാ. നിനക്കല്ലേ തള്ളിച്ചിരി കൂടുതലാ. എടാ, ഞാൻ തള്ളി മറിച്ചൊന്നും അല്ല, അവൻ ശരിക്കും അവളെ പറ്റിച്ചിട്ട് പോയതാ. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളായെന്നറിയോ? എനിക്ക് തോന്നുന്നില്ല. അവന്റെ പേര് പ്രസാദ് തന്നല്ലേ, അപ്പ ആളത് തന്നെ. ശരിക്കും അവനിന്റെ കസിൻ തന്നെ ആണോ അതോ? നീ കിടന്നില്ലായിരുന്നു? ഇല്ല. ഏട്ടാ, അന്ന് ഏട്ടൻ എന്നെ കൂട്ടാൻ വന്നപ്പോഴേ ഒരാൾ ഏട്ടന്റെ പിന്നിലുണ്ടായിരുന്നില്ലേ? ആര്? പ്രസാദ്? എന്താ കാര്യം? അല്ല, വെറുതെ ചോദിച്ചതാ. എന്റെ ഫ്രണ്ടിന് പുള്ളിക്കാരനെ അറിയാന്ന് പറഞ്ഞു. അതിന് നീ മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, ഫ്രണ്ട് കുറച്ചപ്പുറത്ത് ഉണ്ടായിരുന്നല്ലോ. ഓ, പുള്ളിയാളെങ്ങനാ? പുള്ളിയാള് സൂപ്പർ അല്ലേ. എന്ത് കലിപ്പൻ, നൈസായിട്ട് ഹാൻഡിൽ ചെയ്യും. കലിപ്പനാണോ? കലിപ്പനാണോന്നോ, എപ്പോഴും ഒരു ചെറിയ നൈഫ് കൂടെ കൊണ്ടു നടക്കുന്ന ആളാ. നിനക്കാരെങ്കിലും ഒതുക്കണോ? ഞാൻ വേണേ പുള്ളിയുടെ അടുത്ത് പറയാം. നൈഫ് വള്ള കയറ്റിട്ട് നൈസായിട്ടൊരു വലി ക്ലിയർ. ദേ, വേണോ? വേണ്ട. എങ്ങനെയുണ്ടായിരുന്നു വൈവ? കുഴപ്പമില്ലായിരുന്നല്ലേ. വീണ, ഞാൻ പറഞ്ഞ കാര്യം താൻ ആലോചിച്ചോ? സോറി, എനിക്ക് പറ്റില്ല. ഏയ്, തനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരാളായിട്ട് ചിലപ്പോ തനിക്ക് എന്നെ തോന്നിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എന്തായാലും ഇതെനിക്ക് പറ്റില്ല. ഐ ആം സോറി. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് അല്ല ഞാൻ പറഞ്ഞെന്നുള്ളൂ. ദേ, മുതലാളി ഒരുമാതിരി മറ്റിടത്തെ വർത്താനം പറയരുത്. നിങ്ങൾക്ക് നല്ലൊരു അവസരം കിട്ടിയത് ആക്രാന്തം കാണിച്ച് നശിപ്പിച്ചിട്ട് 10,000 രൂപയും കളഞ്ഞ് വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? എടാ, ഞാൻ നല്ല റൊമാൻറ്റിക് ആയിട്ടാണ് അനിൽ. എന്ത് റൊമാൻറ്റിക്? ആദ്യം ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്ക് മാറ്റണം. ഓഞ്ഞ താടിയും മുടിയും എല്ലാം കൂടി. എന്തോ എടാ, ഞാൻ ഈ ലുക്കിൽ തന്നെ അല്ലേ ഇത്രയും കാലം ഈ പരിപാടിയൊക്കെ ചെയ്തോണ്ടിരുന്നേ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, അവളെ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. എടാ മോനെ, ഞാൻ വല്ലാ മോഹിച്ചു. എടാ, എനിക്കറിയാം നീ എന്നെ വലിപ്പിക്കരുത്, നിന്റെ സ്വഭാവം അറിയാവുന്നോണ്ട് പറഞ്ഞാ. ഒരു മരം മറ്റടുത്ത് വർത്താനം പിന്നെ പറഞ്ഞോണ്ടല്ലോ. ഞാൻ ഇടപെട്ടിട്ടുള്ളതൊക്കെ നിങ്ങൾക്കും കിട്ടിയിട്ടില്ലേ? അതുകൊണ്ട് അപ്പൊ ഇതും കിട്ടും. എപ്പൊ കിട്ടും? നിങ്ങൾ പോയി വണ്ടി കയറ. എടി, നിങ്ങളൊന്ന് സ്മിതനെ കണ്ടോ? ഇല്ല, ഇല്ല. ഇന്ന് അവള് ലീവാണെന്ന് എന്നോട് പറഞ്ഞില്ല. അറിയില്ല. എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? നമ്മുടെ സ്മിതയുടെ പോക്കത്ര ശരിയല്ല. നീ കാര്യം പറ. എടാ, അത് പിന്നെ. എടാ, എനിക്ക് ആദ്യം ഒരു ചെറിയ ഡൗട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എടാ, ഞാനിന്ന് കോളേജിലേക്ക് വരുന്ന വഴിക്ക് അവളെ ഒരു പയ്യനെയും കൂടി പാർക്കിന്റെ മുമ്പിൽ വെച്ച് ഞാൻ കണ്ടു.
എന്താ? നല്ല രീതിയിലുള്ള ആക്സിഡന്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. മേ ബി ഒരു സർജറി വേണ്ടി വരും. ഉറങ്ങാത്ത വീടിത്, അമ്മ മയങ്ങാത്ത രാത്രിത്, അച്ഛൻ ഉറങ്ങാത്ത വീടിത്, അമ്മ മയങ്ങാത്ത രാത്രിത്, രാരിരം രാരിരം മൂളി മൂളി കാലം പഴയ പാട്ടു പാടുന്നു, കാലം പഴയ പാട്ടു പാടുന്നു, അച്ഛൻ ഉറങ്ങാത്ത വീടിത്, അമ്മ മയങ്ങാത്ത രാവിത്. പത്തു മാസം അമ്മ പുൽകിയ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. എന്താ കോളേജിൽ പോവാത്തെ? ഞാനില്ലാത്തോണ്ടാന്നോ? ആ പോവാം, കുറച്ച് ദിവസം കഴിയട്ടെ. ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒത്തിരി പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അച്ഛമ്മയോട് വരെ ഞാൻ വഴക്കുണ്ടാക്കിയിട്ട് ആ പാവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ടും എനിക്കൊരു അപകടം വന്നപ്പം അച്ഛമ്മയെ ഓടി വന്നു. പണ്ടൊരിക്കൽ അമ്മയ്ക്ക് പനി വന്ന് കിടന്നപ്പം കുറച്ച് കഞ്ഞി പോലും ഞാൻ എടുത്തു കൊടുത്തിട്ടില്ല. പക്ഷെ അവർ നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ പകുതിയെങ്കിലും നമുക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. നീ എന്റെ മുമ്പിൽ അധികം അഭിനയിക്കുന്നു. അഭിനയോ? എന്താ അഭിനയം? നീ ഒരുത്തനായിട്ട് പാർക്കിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടല്ലോ.
ഞാനൊരാൾ നീ നിക്കവിടെ ഞാൻ ഒരാളുടെ കൂടെ പാർക്കിന്ന് സംസാരിച്ച മോശക്കാരിയാവോ അത്രയ്ക്ക് അത് ആരാണെന്ന് പറയാനുള്ള സാവകാശം നീ എനിക്ക് തരണ്ടേ എനിവേ എന്റെ ലൈഫിൽ ഞാൻ പറയാറുള്ള സ്പെഷ്യൽ ഡേ നാളെയാണ് ഡാഡിയും മമ്മിയും പറഞ്ഞു നിന്നെ കാണണമെന്ന് നീ വരില്ലേ നീ വരില്ലേ വിവേക് ഒന്ന് ചിരിക്കടോ വരാം ഹായ് You are looking so cute. Thank you. തനിക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്. താൻ തന്ന ഗിഫ്റ്റ് അല്ലേ? വാ. ഇരിക്ക്. ആ. അല്ല, എല്ലാരും അവിടെ? ഹായ്. ഞാൻ ജിത്തു. ജിത്തു എന്റെ ഫ്രണ്ട് ആണെന്ന് ചോദിച്ചാ അല്ല. റിലേറ്റീവ് ആണെന്ന് ചോദിച്ചാൽ അതുമല്ല പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള ഒരു ബന്ധം ഞങ്ങളുടെ ഈ റിലേഷൻ തുടങ്ങി വെച്ചത് വിവേകാണ് അല്ലേ സ്മിത എന്റെ ജീവിതത്തിൽ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതിന്റെ ഒന്നാം വാർഷിക ഇന്ന് വിവേകിന് ഒന്നും അങ്ങോട്ട് കറക്റ്റ് പിടിയിട്ടുന്നില്ല അല്ലേ ജിത്തുവിനെ തനിക്കറിയാം മൈത്രി മംഗലത്ത് കിഴക്കേതിൽ ശങ്കരമംഗലം തറവാട്ടിൽ ഗോപാലൻ നായരുടെയും ഭവാനി അമ്മയുടെയും മകൻ ജിത്തു ഗോപാലൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞ താൻ കുരിശു കുഴിച്ചിട്ടതേ ജിത്തുവിന്റെ മുത്തച്ഛന്റെ അസ്ഥി തറയില്ല നീ തെങ്ങി നിന്നത് ഈ നിൽക്കുന്ന സ്മിതയുടെ മുത്തച്ഛന്റെ കുഴിമാടത്തില നീ വേർക്കണ്ട എന്റെ മോള അസ്മിത ഇവരെ പിന്നെ നിനക്കറിയാലോ ഗോപാലൻ നായരും ഭാര്യയും ഈ നിൽക്കുന്ന ജിത്തുവിന്റെ അച്ഛനും അമ്മയും നീ കുഴിമാടത്തിലെ കുരിശും അസ്ഥിത്തറയിലെ തെങ്ങും തൈയും മാറ്റിവെച്ച ദിവസത്തിന്റെ ഒന്നാം വാർഷികമാടാ ഇന്ന് നീ എന്ത് കരുതിയടാ എന്റെ മോക്ക് നിന്നോട് വലിയ പ്രേമമാണ് അർഹിക്കുന്നതേ മോഹിക്കാവൂ ഇല്ലേലും ഇതേപോലെ തലകുനിച്ച് നിൽക്കേണ്ടി വരും അല്ലേ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് എന്താ ഇവന്റെ സ്റ്റാറ്റസ് എന്താ നാടിനെ പിടിച്ചുകുലിക്ക നിന്റെ ഈ ചെറിയ തമാശക്ക് ഇങ്ങനൊരു തിരിച്ചടി കിട്ടുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളണോ അതോ നീ തന്നെ ഇറങ്ങിപ്പോകുന്നു ഒരു കാര്യം പറയാൻ മറന്നു മറന്നല്ല എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയണ്ടെന്ന് വിചാരിച്ചു തന്റെ അനിയത്തിക്ക് ആ ബൈക്ക് ആക്സിഡന്റ് എങ്ങനെ ഉണ്ടായെന്നറിയോ വീണെ കാണാനായി അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ അവൾ എന്നോട് എല്ലാം പറഞ്ഞു ഞാൻ ആ കോളേജിൽ നിന്ന് പോവാ എന്തിനാന്നറിയോ ഒരിക്കലും നിന്നെ കാണാതിരിക്കെ
എന്നോട് നീ ക്ഷമിക്കടാ. പ്രസാദ് കാരണം ഇങ്ങനൊരവസ്ഥ വന്നതെന്ന് എന്നോട് പറഞ്ഞുകൂടായിരുന്നു നിനക്ക്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതൊന്നും ആലോചിച്ച് വിഷമിക്കരുത്. അറിയോ, എന്റെ പേരും പറഞ്ഞ് നാട്ടുകാരെ കയ്യിൽ പൈസ വാങ്ങിയാനല്ല ഇത്, നിന്റെ കൂടെ പറപ്പല്ലേ. നിന്റെ കൂട്ടുകാരെ ഇവിടെ ഉപദ്രവിച്ചപ്പോ നീ എവിടെയിരുന്നടാ? പ്രായത്തിൽ എനിക്കത് സാധിച്ചില്ല, അതെന്റെ തെറ്റ്. ഇനിയും തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ഇവനെ ഇവിടെ വേണ്ട, ഈ വീട്ടിൽ വേണ്ട. ഇതെന്റെ തീരുമാനമാണ്, എനിക്ക് ഇങ്ങനൊരു മകൻ ഇല്ല, ഇവൻ ഈ വീട്ടിൽ വേണ്ട. കടക്കള പുറത്ത് പോടാ. എവിടെ വെച്ചാ പോയി ചാവ്. എനിക്ക് ഇങ്ങനൊരു മകനില്ല, ഇവന് ഈ വീട്ടിൽ വേണ്ട, ഇവന് ഈ വീട്ടിൽ വേണ്ട. എവിടെന്ന് വെച്ചാ പോയി ചാവ്, എവിടെന്ന് വെച്ചാ പോയി ചാവ്. ബ്രെയിൻടെക് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നൽകി വരാറുള്ള പുരസ്കാരം ഇത്തവണ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മിഖായിൽ അച്ഛനാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ അച്ഛോ, എനിക്കൊന്ന് സംസാരിക്കാം. പിന്നെന്താ? ക്ഷമിക്കണം, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയുവാനുണ്ട്. കഴിഞ്ഞ വർഷത്തെ മാതൃകാ അധ്യാപകനുള്ള അവാർഡ് എനിക്ക് ലഭിച്ച വിവരം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എന്നാൽ ഇന്ന് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നു, ഞാൻ ആ അവാർഡിന് 1% പോലും അർഹനല്ല എന്ന്. സ്വന്തം മക്കളെപ്പോലും നേരാം വണ്ണം വളർത്താൻ പറ്റാത്ത ഞാൻ മറ്റ് വിദ്യാർത്ഥികൾക്ക് വിദ്യ ഉപദേശിച്ചു കൊടുക്കാൻ യാതൊരു വിധത്തിലും അർഹനല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് നിങ്ങൾ എനിക്ക് തന്ന ഈ ഉപഹാരം തിരിച്ചെടുത്ത് എനിക്ക് മനസ്സമാധാനം തരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മാഷേ, എനിക്കൊരു സത്യം പറയാനുണ്ട്. മാഷേ, മാഷ കിട്ടിയ പുരസ്കാരം തിരിച്ചു കൊടുക്കരുത്. എൻ്റെ മോളാണ് സത്യം. ആ തെറ്റിയത് ഞാനാ, മദ്യത്തിൻ്റെ ലഹരിയിൽ. അച്ചായ, ഒരു കർഷക സ്ത്രീക്കാരൻ്റെ നെഞ്ചത്ത് തന്നെയാവട്ടെ തെങ്ങും തൈ. അയ്യോ, ബാലന്മാരുടെ അസ്ഥിത്തറയെന്നല്ലേ തെങ്ങും തൈ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ പുള്ളിയുടെ അസ്ഥിത്തറയിലെന്നെ വയ്ക്കും. പണിയായല്ലോ. ആ, ഇവിടെ നിപ്പുണ്ടായിരുന്നു. നീ മതി, നമുക്കങ്ങനെ വലിയ പാവമൊന്നുമില്ല. എല്ലാവരും
എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം അവനല്ല തെറ്റുകാരെന്ന് പറയാൻ എനിക്ക് ധൈര്യം വന്നില്ല. മാഷേ, എനിക്ക് ധൈര്യം വന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ വേണമെങ്കിൽ കൊല്ലാം, എന്നാലും ഞാനാ അത് ചെയ്തത്. മാഷേ, നമ്മുടെ വിവേകിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ ചാത്താൻ പറയുന്ന ചാടി ചാവാൻ ശ്രമിച്ചതിന് ഇങ്ങോട്ട് മാറിക്കട മാറിക്കട. നീ ഉണ്ടാക്കി വെച്ച പ്രശ്നം കാരണം ഈ ചെറുക്കൻ ആത്മഹത്യയുടെ വക്ക് വരെ എത്തി. മാഷിനൊന്നും പറയാല്ലേ? എന്റെ പേരും പറഞ്ഞ് ഇവൻ പലരിൽ നിന്നും പണം വാങ്ങി. അത് കാരണം ജീവിതത്തിൽ ഞാൻ വലുതെന്ന് കരുതിയ മൂല്യങ്ങൾക്ക് വിലയില്ലാതായി. അതെങ്ങനെയാ? മാഷ് കൊണ്ടു നടന്ന മൂല്യങ്ങൾ ഞങ്ങൾ നാട്ടുകാരുടെ ഇടയിൽ എങ്ങനെയാ വിലയില്ലാതാകുന്നേ? മൈത്രിമംഗലം എന്ന് പറഞ്ഞ ഈ ഗ്രാമം നാലു പേര് അറിയപ്പെടാനിടയായത് മാഷിന്റെ ഈ മകൻ കാരണ. മോനെ വിവേക്, നീ ഉണ്ടാക്കിയ നാല് ചക്രത്തിന്റെ ബൈക്കിന്റെ ഫോട്ടോ പേപ്പറിലും ടി വിയിൽ കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചതാ രഹസ്യമായിട്ട് നിന്നെ കണ്ടൊന്ന് കൺഗ്രാലേറ്റ് ചെയ്യണമെന്ന്. ഏതായാലും ഇപ്പം അതിനൊരു അവസരമായി. അതുകൊണ്ട് ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് ഇവൻ ആരോടൊക്കെ കാശ് വാങ്ങിച്ചിട്ടുണ്ടോ ആ കാശ് ഞാൻ തരും. കുര്യച്ചന്റെ നല്ല മനസ്സിന് നന്ദി. ഇവനായിട്ടുണ്ടാക്കിയിട്ടുള്ള കടം ഞാൻ തന്നെ വീട്ടിക്കോളാം. എങ്കിലായിക്കോട്ടെ. അതെ, അല്ല നീ എന്തിനാ അന്ന് ആ സെമിത്തേരി പോയത്? അത് എന്താടാ? എടാ നിന്റെ വണ്ടിയിലെ RC ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ. ഒരു കോപ്പുമില്ല. ഇവന്മാർ ഊതിക്കുകയും ചെയ്യുമല്ലോ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നമ്മുടെ ആ ക്ലബിനെങ്ങാനും പോയി കിടക്കാം. അത് മതി. ഡാ ഈ വണ്ടി ഒന്ന് ഓടിച്ച്, ഒരു മിനിറ്റ് ഇപ്പൊ വരാം. എടാ രാത്രി സെമിത്തേരിയിൽ കയറുമ്പോ നിനക്കെന്നാ പ്രാന്താണോ? അന്ന് പോലീസ് പിടിച്ചിരുന്നെങ്കിൽ 180 പ്രകാരം കൂടി വന്ന ഒരു 3000 രൂപ അല്ലേ സാറേ? ശരിക്കും പറഞ്ഞാൽ അത് കേസാക്കേണ്ടതാ. എടോ എല്ലാവരുടെയും പേരെഴുതി ഒപ്പിടിച്ചു വിട്ടേ. എന്നാ ഞങ്ങൾ ഇറങ്ങിയോട്ടെ സാറേ. വാടാ, വാ മാഷ് വന്നേ. എങ്ങോട്ടാ? ഇങ്ങോട്ട് മാറിക്കട. എന്തിനാടാ ഇത് ചെയ്യാൻ പോയേ? നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഞങ്ങളോട് എന്തിനാ മോനെ ഇത് ചെയ്യാൻ പോയെ? എന്നെ ഒറ്റക്കാക്കിട്ട് പോവാൻ നോക്കിയല്ലേ? മറക്കാന്ന് പറയാൻ എളുപ്പം, പക്ഷേ പറ്റില്ല.